ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടാൻ കഴിയാത്തതിനാൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവമാവുകയാണ് ഡൽഹിയിൽ എന്തായാലും സർക്കാരുണ്ടാക്കുമെന്ന് എൻ ഡി എയുടെ പ്രഖ്യാപനമുണ്ട് അതനുസരിച്ച് തന്നെ ഇന്ന് എൻ ഡി എയുടെ സർക്കാർ രൂപീകരണ ചർച്ചകൾ തുടങ്ങുകയുമാണ് ബി ജെ പിക്ക് തനിച്ച് കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ തന്നെ മൂന്നാം വട്ടം തടയുന്നതിന് വേണ്ടി ഇന്ത്യ മുന്നണിയും ഇന്ന് യോഗം വിളിച്ചിരിക്കുകയാണ് അതിനുശേഷമായിരിക്കും ഏതെല്ലാം കക്ഷികളോട് ചർച്ച നടത്തണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക വൈകിട്ട് നാല് മണിക്കാണ് എൻ ഡി എ യോഗം ആറ് മണിക്കാണ് ഇന്ത്യ മുന്നണിയുടെ യോഗം ഡൽഹിയിൽ ചേരുന്നത് ഇതിനായി നേതാക്കൾ കൂട്ടത്തോടെ ഡൽഹിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഭൂരിപക്ഷമില്ലെങ്കിലും സർക്കാർ രൂപീകരിക്കുമെന്ന കോൺഗ്രസ് നേതാക്കളുടെ അവകാശവാദത്തിൽ തുടർ നീക്കങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കാം ബി ജെ പിക്ക് ചില കക്ഷികളെ അട ചർച്ച നടക്കുന്നു എന്നാണ് സൂചന എന്നാൽ ഇതേക്കുറിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണവും ഇല്ല ശരത് പവാർ ഇക്കാര്യം നിഷേധിച്ചിട്ടുമുണ്ട് കൂടുതൽ വിവരങ്ങളുമായി കെ പി അഭിലാഷ് ചേരുന്നുണ്ട് അതിന് മുൻപ് ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട് കെ സുധാകരൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് അദ്ദേഹം അദ്ദേഹം അങ്ങനെ അങ്ങനെ ആളല്ല ഞാൻ 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 നേരത്തെ നിങ്ങളുടെ കാര്യം പറയേണ്ടതല്ല അങ്ങനെ ആലോചിക്കേണ്ട കാര്യവുമല്ല മുരളീധരൻ ഈ പാർട്ടിയുടെ എല്ലാം എല്ലാമാണ് ഞങ്ങളൊക്കെ അത്രയേറെ ബഹുമാനത്തോടെ കാണുന്ന കെ കരുണാകരൻ്റെ മകനെ നമുക്ക് മറക്കാനും നമുക്ക് തെറ്റിക്കാനും സാധിക്കില്ല ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഉണ്ട് വന്നിരിക്കുന്ന ഈ തെറ്റുകൾക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നിരിക്കുന്ന തോന്നലുകൾക്ക് എന്തെങ്കിലും പരിഹാരമുണ്ടെങ്കിൽ ആ പരിഹാരം ഏത് സന്ദർഭത്തിലും പ്രാവർത്തികമാക്കാൻ കെ പി സി സി തയ്യാറാണ് എന്ന് ഞാൻ അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട് ദൃശ്യമായും അന്വേഷിക്കാൻ പോകുമ്പോൾ പിന്നെ തൃശ്ശൂർ ഡി സി സി അല്ലേ മറുപടി പറയുന്നുണ്ട് അവരുടെ കീഴിലെല്ലാം ഇതെല്ലാം നടന്നിരിക്കുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സംഭവിച്ച പ്രശ്നം എന്താണ് എന്നുള്ളതാണെന്ന് പരാതി എന്താണ് അദ്ദേഹത്തിൻ്റെതെന്ന് കേട്ടാലേ നമുക്ക് ഇത് ആരോടാണ് ചോദിക്കേണ്ടത് ആരോടാണ് പറയേണ്ടത് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും അതിനുവേണ്ടി അദ്ദേഹത്തെ ഞങ്ങൾ കാണുന്നുണ്ട് അദ്ദേഹത്തെ കണ്ട് സംസാരിക്കും അദ്ദേഹത്തിന്റെ അദ്ദേഹം എന്ത് വില കൊടുത്തും അദ്ദേഹത്തെ പാർട്ടിയെ നിരന്തരത്തിൽ കൊണ്ടുപോകാനുള്ള തീരുമാനമായിരിക്കും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനം എന്ന് മാത്രം ഞാൻ ഇപ്പൊ പറയുന്നു ഏത് തിരുത്തിയിട്ട് അല്ല ഏത് സർക്കാർ എൽ ഡി എഫ് സർക്കാർ ഇനി എന്താ തിരുത്താനുള്ള് എല്ലാം തീർന്നില്ലേ ചൂട്ട വരെ കയ്യിലില്ല എന്ത് തിരുത്താൻ അദ്ദേഹം പോണത് ഒരു നാണവും ഇല്ലാത്തൊരു മുഖ്യമന്ത്രി എന്താ ജനങ്ങളോട് പറയുന്നത് ഇത്രയും നാണം കെട്ട ഒരു പരാജയം ഏറ്റുവാങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം മറ്റൊരു മുഖ്യമന്ത്രിയാണെങ്കിൽ നോ കമൻസ് എന്ന് പറഞ്ഞു പോകും പത്രക്കാരൻ കണ്ട എന്തു പറയാൻ അദ്ദേഹത്തിന് അർഹത അവകാശം ഇവിടെ എത്രയാ സീറ്റ് അവർക്ക് കിട്ടിയത് ഞങ്ങളെ ഞങ്ങളെ വിമർശിക്കാൻ ഒരു ജന്മം കെ മുരളീധരനെ അനുനയിപ്പിക്കുമെന്നാണ് കെ സുധാകരൻ പറഞ്ഞത് അദ്ദേഹവുമായി സംസാരിക്കും എന്താണ് അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് എന്നുള്ള കാര്യം ചോദിച്ചു മനസ്സിലാക്കുമെന്നും കെ സുധാകരൻ പറയുകയാണ് സംസ്ഥാന സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹം വിമർശനം ഉന്നയിക്കുകയും ചെയ്തു ഇപ്പോൾ ഡൽഹിയിൽ നടക്കാൻ പോകുന്ന സർക്കാർ രൂപീകരണ ചർച്ചകളുടെയും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യ നേതാക്കളുടെ ചർച്ചകളുടെയും വിശദാംശങ്ങളുമായി കെ പി അഭിലാഷും ഇ ആർ രാകേഷുമുണ്ട് അതിലേക്ക് വരുന്നതിന് മുൻപ് ഇന്ന് ചന്ദ്രബാബു നായിഡു പറഞ്ഞിരുന്നു എൻ ഡി എക്കൊപ്പമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് ചന്ദ്രബാബു നായിഡുവിൻ്റെ പ്രതികരണത്തിലേക്ക് ഐ ഗോയിങ് ഫോർ മീറ്റിംഗ് ഇൻ കോഴ്സ് ഓഫ് ടൈം വിൽ റിപ്പോർട്ട് യു ായിഡു ഡൽഹിയിലേക്ക് പോകുന്നതിന് മുൻപാണ് മാധ്യമങ്ങളെ കണ്ടത് കെ പി അഭിലാഷ് ചേരുന്നുണ്ട് അഭിലാഷ് ഇപ്പോൾ ഈ എൻ ഡി എക്കാണ് സർക്കാർ രൂപീകരണത്തിനുള്ള എല്ലാ സാധ്യതകളും ഉള്ളത് മറിച്ച് എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ ഇവിടെ ബി ജെ ഇന്ന് സഖ്യ കക്ഷികളുമായി ചർച്ച നടത്തുകയാണല്ലോ ഇതിൽ ഇപ്പോൾ നായിഡു വ്യക്തമാക്കിയതുപോലെ തന്നെയല്ലേ മറ്റു നേതാക്കളുടെയും അഭിപ്രായ പഠനങ്ങൾ നിതീഷ് കുമാർ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും കെ സി ത്യാഗി ജെ ഡി യുവിൻ്റെ നിലപാട് പറഞ്ഞു കഴിഞ്ഞുവല്ലോ എട്ടാം തീയതി സത്യപ്രതിജ്ഞ നടന്നേക്കുമെന്ന രീതിയിലുള്ള വാർത്തകളും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള മറിച്ചുള്ള എന്തെങ്കിലും സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ടോ അതോ എൻ സർക്കാർ മൂന്നാം വട്ടവും ഉറപ്പിച്ചിരിക്കുകയാണോ മഞ്ജുഷ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മൂന്നാം വട്ടവും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം എന്നത് തന്നെയാണ് ഏറ്റവും പുതിയ വിവരം അതായത് മഞ്ജുഷ സൂചിപ്പിച്ചതുപോലെ എട്ടാം തീയതി ശനിയാഴ്ചയായിരിക്കും സത്യപ്രതിജ്ഞ ചടങ്ങ് എന്നതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതിനുള്ള ഒരുക്കങ്ങൾ രാഷ്ട്രപതി ഭവനിൽ സജീവമായി നടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ മഞ്ജുഷ സൂചിപ്പിച്ചതുപോലെ നിർണായകമായ ചർച്ചകൾക്ക് വേണ്ടിയാണ് ജെ ഡി നേതാവ് നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിലേക്ക് എത്തും യും ചെയ്തിട്ടുള്ളത് നേരത്തെ നമ്മൾ ചന്ദ്രബാബു നായിഡുവിന്റെ പ്രതികരണം നൽകിയതാണ് ചന്ദ്രബാബു നായിഡു മുന്നണിയിൽ ഉറച്ചു നിൽക്കും എന്ന് തന്നെയാണ് പറയുന്നത് അതോടൊപ്പം ആന്ധ്രാപ്രദേശിന്റെ രാഷ്ട്രീയ സാഹചര്യം കൂടി നമുക്ക് അറിയാം അതേസമയം ഇത്തരത്തിലൊരു സത്യപ്രതിജ്ഞയിലേക്ക് പോകുമ്പോഴും എന്തൊക്കെ വകുപ്പുകളിൽ ആയിരിക്കും ഈ ഘടക കക്ഷികൾ സമ്മർദ്ദം ചെലുത്തുക എന്നതാണ് ഇനി അറിയേണ്ടത് തിരക്കിട്ട ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് പോകുന്നതിന് രണ്ട് കാരണങ്ങളാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് ഒന്ന് ഇന്ത്യ സഖ്യത്തിൽ നിന്നും ഉൾപ്പെടെ സർക്കാർ രൂപീകരണ ചർച്ചകൾ തങ്ങളും നടത്തും അത്തരം നീക്കങ്ങൾ ഉണ്ട് എന്ന പ്രതികരണങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട് മറ്റൊന്ന് ഛത്രപതി ശിവജി അധികാരമേറ്റതിന് ശേഷം ഹിന്ദു പ്രഖ്യാപനം നടത്തിയതിൻ്റെ മുന്നൂറ്റി അമ്പതാം വാർഷികം കൂടി ആണ് ഈ ശനിയാഴ്ച എട്ടാം തീയതി എന്നത് ഇത് രണ്ടും കണക്കിലെടുത്തുകൊണ്ടാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് എട്ടാം തീയതിയിലേക്ക് നിശ്ചയിച്ചിട്ടുള്ളത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏഴാം തീയതി എൻ ഡി എ മുഖ്യമന്ത്രിമാരുടെയും ഉപമുഖ്യമന്ത്രിമാരുടെയും യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് അതും സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ ഒരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇനി വ്യക്തമാകേണ്ടത് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി മാത്രമായിരിക്കുമ്പോൾ സത്യപ്രതിജ്ഞ നടത്തുക മറ്റ് മന്ത്രിമാർ ഘടകകക്ഷിയിൽ നിന്നുള്ള പ്രതിനിധികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് എന്തായാലും മഞ്ജുഷോ ഒരു കാര്യം നമുക്ക് എടുത്തു പറയാം രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും ലഭിച്ചതുപോലെ ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം ഇത്തവണ ബി ജെ പിക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ സമ്മർദ്ദം ജെ ഡി യുവിൽ നിന്നും ടി ഡി പിയിൽ നിന്നും ഉൾപ്പെടെ ഉണ്ടാകും തേജസ്വി യാദവ് അല്പസമയം മുമ്പ് പ്രതികരിച്ചപ്പോൾ ഒരു കാരണം വച്ചാലും മുന്നണി വിട്ട് പോകുന്ന സാഹചര്യമില്ല മാത്രം ഉണ്ടായിരുന്നപ്പോൾ പോലും തങ്ങളെ കരുതിയത് എൻ ഡി എ മുന്നണിയാണ് അതുകൊണ്ട് മുന്നണി വിട്ടുപോകില്ല എന്നാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ വളരെ കൃത്യമായി തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറിന് മുകളിൽ അംഗസംഖ്യ ഉണ്ട് എൻ ഡി എ സഖ്യത്തിന് എന്ന് പറയാം പക്ഷേ എടുത്തു പറയേണ്ടത് നിതീഷിൻ്റെ നീക്കങ്ങൾ എന്താകും എന്നുള്ളതാണ് നിതീഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടില്ല കാരണം വളരെ പ്രധാനപ്പെട്ട പദവികൾ ഉൾപ്പെടെ വളരെ പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോകൾ ഉൾപ്പെടെ ഒരുപക്ഷെ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡും അവകാശപ്പെടുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ലോക്സഭാ സ്പീക്കർ പദവിയും ഇത്തരം സ്ഥാനങ്ങളിൽ ഘടക കക്ഷികൾ അവകാശവാദം ഉന്നയിച്ചാൽ വിജയിച്ചു വന്നിട്ടുള്ള ബി ജെ പിയുടെ പ്രമുഖരായ നേതാക്കൾക്ക് എന്ത് പോർട്ട്ഫോളിയോ നൽകും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത കൈവരേണ്ടതുണ്ട് പക്ഷേ പ്രാഥമികമായി ഇപ്പോൾ ബി ജെ പിയും എൻ മുൻഗണന നൽകുന്നത് സത്യപ്രതിജ്ഞ ചടങ്ങിന് തന്നെ ആണ് എന്നാണ് അത് വൈകിപ്പിക്കില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഇപ്പോൾ എൻ ഡി എയിലുള്ള കക്ഷികളെ കൂടാതെ മറ്റ് കക്ഷികളെ കൂടി കൂടെ ചേർത്ത് ി ഉണ്ടാകാൻ പോകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും സമ്മർദ്ദങ്ങൾ അതിജീവിക്കുവാനുള്ള ശ്രമങ്ങൾ കൂടി എൻ ഡി എ നടത്തുന്നുണ്ടാവുമല്ലോ ഇപ്പോൾ ബി ജെ പി നടത്തുന്നുണ്ടാവുമല്ലോ ഇപ്പോൾ അതിലൊരു പതിനെട്ട് ആളുകളെങ്കിലും ഇപ്പോൾ സ്വതന്ത്രരായ ആറ് പേരുണ്ട് ഇവരുൾപ്പെടെ പതിനെട്ട് പേരെങ്കിലും ഉണ്ട് ഒന്നിലും പെടാതെ എൻ ഡി എയിലും ഇന്ത്യ സഖ്യത്തിലും ഇല്ലാതെ നിൽക്കുന്നവർ ഇവരുമായിട്ടുള്ള ആശയവിനിമയം അതോടൊപ്പം തന്നെ നടക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ മുന്നൂറിന് മേലേക്ക് ഈ എൻ ഡി എയുടെ അംഗബലം കൂട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അതിനുള്ള എന്തെങ്കിലും നീക്കങ്ങൾ നടക്കുന്നതായി അറിവുണ്ടോ അതെന്തൊക്കെയാണ് തീർച്ചയായും ബി ജെ പിയെ സംബന്ധിച്ച് നമുക്കറിയാം എപ്പോഴും ചെറിയ പാർട്ടികളെപ്പോലും ഒപ്പം നിർത്തിക്കൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിലടക്കം ഭരണം പിടിച്ചിട്ടുള്ള ഒരു ചരിത്രം ഉണ്ട് ബി ജെ പിക്ക് ഇപ്പോഴും ബി ജെ പിയെ സംബന്ധിച്ച് ഈ പ്രധാനപ്പെട്ട ഘടക കക്ഷികളായിട്ടുള്ള ടി ഡി പി ആകട്ടെ ജെ ഡി യു ആകട്ടെ എല്ലാ സമയവും ഒപ്പം നിൽക്കണമെന്നില്ല എന്നും ഏതൊരു വിഷയത്തിന് മേലും തന്ത്രം ചെലുത്തിയേക്കാം എന്നുമുള്ള തിരിച്ചറിവുകളുണ്ട് അവിടെയാണ് ചെറിയ കക്ഷികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാനും അതോടൊപ്പം തന്നെ മഞ്ജുഷ സൂചിപ്പിച്ചതുപോലെ ഈ അദേസിൽ വരുന്നവർ അതിൽ വളരെ കുറച്ച് മാത്രമാണ് ഈ ഇന്ത്യ സഖ്യത്തിനോട് കൂടുതൽ താല്പര്യം കാണിക്കാത്തവർ എന്നുകൂടി നമുക്ക് അനുമാനിക്കേണ്ടതുണ്ട് എന്തായാലും ആ അതേസിൽ നിന്ന് ആരെയൊക്കെ ഒപ്പം നിർത്താമോ അത്രയും ആള് അംഗങ്ങളെ കൂടി ഒപ്പം നിർത്തുവാനുള്ള നീക്കം തീർച്ചയായും ബി കേന്ദ്രത്തിൽ നിന്ന് നടക്കുന്നുണ്ട് എന്നാൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ ഇപ്പോഴും പുറത്തുവിടുന്നില്ല ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഇപ്പോഴത്തെ ഈ നിമിഷങ്ങൾ എന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഷ്യലാണ് അവിടെ സർക്കാർ രൂപീകരിക്കുക വീണ്ടും പ്രധാനമന്ത്രിയാവുക ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി മൂന്നാം തവണയും പ്രധാനമന്ത്രിയാവുക അങ്ങനെ അധികാരത്തിലേക്ക് ആദ്യം എത്തുക അതിനുശേഷം മറ്റു വിഷയങ്ങൾ സോൾവ് ചെയ്യുക എന്നത് തന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യം സമാന്തരമായി തന്നെ ഈ മറ്റ് പ്രതിനിധികളായി വരുന്നവരിൽ നിന്ന് കൂടുതൽ ആഭിമുഖ്യം ഇന്ത്യ സഖ്യത്തോട് കൂടുതൽ ആഭിമുഖ്യം പുലർത്താത്തവരുമായി ആശയവിനിമയം നടത്തുക ഇങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായും അതോ അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് തല തിരിഞ്ഞുമൊക്കെയുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് വളരെ സജീവമായി മുന്നോട്ടു പോകുന്നത് സർക്കാരിൻ്റെ അവകാശവാദം ഉൾപ്പെടെ എപ്പോഴാണ് ഉന്നയിക്കേണ്ടത് എപ്പോഴാണ് രാഷ്ട്രപതിയെ കണ്ട് സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിക്കേണ്ടത് ഇക്കാര്യങ്ങളിൽ എല്ലാം തന്നെ തീരുമാനം എടുക്കേണ്ടതുണ്ട് പക്ഷെ നിലവിൽ സർക്കാർ സർക്കാർ രൂപീകരണത്തിനും അതോടൊപ്പം തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങിനും തന്നെയാണ് നേതൃത്വം നൽകുന്നത് മാത്രമല്ല ഇന്ത്യ സർക്കാർ രൂപീകരണ ജെ പി മുന്നോട്ട് പോവുകയാണ് ഇന്ന് എല്ലാ ക്ഷി നേതാക്കളുമായിട്ടും ചർച്ച നടത്തുന്നതിന് വേണ്ടിയാണ് എൻ ഡി എ യോഗം ഡൽഹിയിൽ വിളിപ്പിച്ചിരിക്കുന്നത് ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നിതീഷ് കുമാർ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞു ചന്ദ്രബാബു നായിഡു പുറപ്പെട്ടു കഴിഞ്ഞു ഡൽഹിയിലേക്ക് അതോടൊപ്പം തന്നെ ചിരാഗ് പാസ്വാൻ ഡൽഹിയിലേക്ക് എത്തുകയാണ് ഷിൻഡെ ഡൽഹിയിലേക്ക് വരും അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളുമായി എച്ച് ഡി കുമാരസ്വാമി ഡൽഹിയിലെത്തും ഇന്ന് അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളുമായിട്ട് ഇന്ന് ബി ജെ പി ചർച്ച നടത്താൻ പോവുകയാണ് സർക്കാർ രൂപീകരണത്തിനാണ് ഇത് അതോടൊപ്പം തന്നെ എന്നത്തേക്കാണ് സത്യപ്രതിജ്ഞ നടത്താൻ പോകുന്നത് ഇതിനെക്കുറിച്ച് വിവരവും ഇന്ന് കിട്ടും അതോടൊപ്പം ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ഇന്ന് ഡൽഹിയിൽ നടക്കാൻ പോവുകയാണ് സ്റ്റാലിൻ യോഗത്തിൽ പങ്കെടുക്കാൻ പോയി തിരിച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കൾ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് സീതാറാം യെച്ചൂരി യോഗത്തിൽ പങ്കെടുക്കും ആം ആദ്മി പാർട്ടി നേതാക്കൾ പ്രതിനിധിയെ അയക്കുന്നുണ്ട് മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസിൻ്റെ സാന്നിധ്യവും ഈ ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആരും യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കും എന്ന് അറിയിച്ചിട്ടില്ല ഉദ്ധവ് താക്കറെ നേരിട്ട് പങ്കെടുക്കുന്നില്ല എന്ന് എങ്കിൽ പോലും പാർട്ടിയുടെ പ്രതിനിധി യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് തേജസ്വി യാദവ് ഡൽഹിയിലേക്ക് വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് के खिलाफ वोट किया गया है संविधान लोकतंत्र को बचाने के लिए वोट किया गया है तो हमको लगता है कि अभी जनता जो है मालिक है और हम लोगों को अब जो बैठक है शाम में उसके बाद देखते हैं क्या निर्णय होता है, है। വൈകിട്ടത്തെ യോ യോഗത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാക്കളും ആർ ജെ ഡിയുടെ നിലപാടാണ് തേജസ്വി യാദവ് അറിയിച്ചത് കൂടുതൽ വിവരങ്ങളുമായി ഇ ആർ രാകേഷ് ചേരുകയാണ് ആ രാകേഷ് എൻ ഡി എ എന്തായാലും ഈ ഭൂരിപക്ഷത്തോട് അടുത്ത് നിൽക്കുന്നതിനാൽ അല്ലെങ്കിൽ ബി ജെ പി ഭൂരിപക്ഷത്തിനോട് അടുത്ത് നിൽക്കുന്നു എൻ ഡി എ മുഴുവൻ നോക്കുകയാണെങ്കിൽ കേവല ഭൂരിപക്ഷത്തിനും കൂടുതൽ സീറ്റുകൾ കിട്ടിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ എൻ ഡി എക്ക് സാധ്യത കൂടുതൽ പക്ഷേ രാഷ്ട്രീയമാണ് സർക്കാർ രൂപീകരണമാണ് അതുകൊണ്ട് ഒന്നും പറയാൻ സാധ്യമല്ല എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചാലും അത് തള്ളിക്കളയാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതുകൊണ്ട് ഇന്ത്യ സഖ്യം ഏത് രീതിയിലുള്ള കരുനീക്കങ്ങൾ നടത്തുന്നുണ്ട് ഇന്നലെ ശരത് പവാർ നിതീഷുമായിട്ടും അതുപോലെ നായിഡുവുമായിട്ടും സംസാരിച്ചു എന്ന വാർത്തകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ശരത് പവാർ തന്നെ അത് തള്ളിക്കളയുകയാണല്ലോ അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ഇന്ത്യ സഖ്യ നേതാക്കളുടെ യോഗം ചേർന്നതിന് ശേഷമേ മറ്റ് സാധ്യതകൾ പരിശോധിക്കുകയുള്ളൂ എന്ന് അങ്ങനെ തന്നെയാണോ കാര്യങ്ങൾ പോകുന്നത് മഞ്ജുഷ എൻ ഡി എയുടെ യോഗം നാല് മണിക്കാണ് ചേരുന്നതെങ്കിൽ ഇന്ത്യ സഖ്യം യോഗം ചേരുന്നത് ആറു മണിക്കാണ് നിലവിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാലാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ അംഗബലം അതായത് കേവല ഭൂരിപക്ഷത്തിന് അപ്പോഴും മുപ്പത്തിയെട്ട് സീറ്റുകളുടെ കുറവുണ്ട് പക്ഷേ ഇന്ത്യ സഖ്യത്തിന് പ്രതീക്ഷ നൽകുന്ന പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ടി ഡി പി ജെ ഡി യു തുടങ്ങിയ പാർട്ടികൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അല്പം മുമ്പേതായാലും നിതീഷ് കുമാർ പ്രതികരിച്ചിട്ടുണ്ട് നിതീഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് സർക്കാർ രൂപീകരിക്കുമെന്ന് തന്നെയാണ് അതായത് എൻ ഡി എയ്ക്ക് ഒപ്പം നിൽക്കുമെന്ന സൂചന കൂടി നിതീഷ് കുമാർ നൽകുന്നുണ്ട് ഏതായാലും ഈ രണ്ട് നേതാക്കൾ എൻ ഡി എ യോഗത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇന്ത്യ സഖ്യത്തിന് സർക്കാർ രൂപീകരിക്കാൻ കഴിയുമോ എന്നതിൻ്റെ ഭാവി കാരണം വലിയ ഡിമാൻഡുകൾ ഒരുപക്ഷെ ഈ രണ്ട് പാർട്ടികളും മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായി ഈ രണ്ട് സംസ്ഥാനങ്ങൾക്കും പ്രത്യേക പദവി വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതയുണ്ട് നേരത്തെ ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡു രണ്ടായിരത്തി പതിനെട്ടിൽ ആന്ധ്രയ്ക്ക് സ്പെഷ്യൽ സ്റ്റാറ്റസ് വേണമെന്നൊരു ആവശ്യം അംഗീകരിക്കാത്തുകൊണ്ടാണ് അന്ന് മുന്നണി വിട്ടുപോകാൻ പോലും തയ്യാറായത് അപ്പോൾ ആ ഒരു ആവശ്യം വീണ്ടും ഉന്നയിക്കാനുള്ള സാധ്യത ഏതായാലും എൻ ഡി എ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട് രണ്ടാമതായി മികച്ച കേന്ദ്രമന്ത്രിസഭയിൽ വലിയ പ്രാതിനിധ്യം പ്രധാനപ്പെട്ട പദവികൾ ഒപ്പം സ്പീക്കർ സ്ഥാനം തുടങ്ങിയ ആവശ്യങ്ങൾ ഈ രണ്ടു പാർട്ടികളും ഉന്നയിക്കുമെന്ന സൂചന കൂടി വരുന്നു ടി ഡി പി നേരത്തെ വാജ്പേയി സർക്കാരിൽ ഇത്തരത്തിൽ വകുപ്പുകൾ കൈകാര്യം ചെയ്തതാണ് സ്പീക്കർ പദവി ജി എം സി ബാലയോഗി സ്പീക്കറായിരുന്നു അപ്പോൾ ആ ഒരു ആവശ്യം ടി ഡി പി ഉന്നയിക്കുകയാണെങ്കിൽ അതിനെ എങ്ങനെ ബി ജെ പി കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം മൂന്നാമതായി കോമൺ മിനിമം പരിപാടി വേണമെന്നൊരു ആവശ്യം ഉന്ന ജെ ഡി ഉന്നയിക്കാൻ സാധ്യതയുണ്ടെന്ന് കൂടി റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നു അങ്ങനെ വരുമ്പോൾ ഏകീകൃത സിവിൽ കോഡ് അടക്കം നടപ്പാക്കാൻ ബി ജെ പിയുടെ പ്രഖ്യാപിതാചരകൾ നടപ്പാക്കാൻ എങ്ങനെ കഴിയുമെന്ന കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഈ രണ്ടു പാർട്ടികളെ ബി ജെ പി എങ്ങനെ കൈകാര്യം ചെയ്യുന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇന്ത്യ സഖ്യത്തിലേക്ക് ഇവരുടെ ഇവരുടെ വരവ് അൽ അല്ലെങ്കിൽ എൻ ഡി എ തന്നെ സർക്കാർ രൂപീകരിക്കാൻ തന്നെയാണ് സാധ്യത കാരണം നിലവിൽ ഒരു കംഫർട്ടബിളായ മാർജിനിലാണ് എൻ ഡി എ ഉള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റുകൾ എൻ ഡി എ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ ഡി എ യോഗത്തിന് ശേഷമാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗം ചേരുന്നത് ആ യോഗം ഒരുപക്ഷെ എൻ ഡി എ യോഗത്തിന് തീരുമാനം അറിഞ്ഞതിനു ശേഷമായിരിക്കും സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്കൊക്കെ കടക്കുക ഇന്നിപ്പോൾ കെ സി വേണുഗോപാൽ രാവിലെ ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് തിരക്ക് പിടിച്ചത്തരം ചർച്ചകളിലേക്ക് പോകുന്നില്ല എന്ന് പറയുമ്പോൾ എൻ ഡി എയിൽ അല്ലെങ്കിൽ എൻ ഡി എ യോഗത്തിൽ ഈ രണ്ട് പാർട്ടികൾ എന്തു പറയുന്നു അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇന്ത്യ സഖ്യം എന്ന് തന്നെ പറയാം ശരപ്പ പറയതായാലും ഇന്നലെ ചർച്ചകൾ നടത്തിയെന്ന കാര്യമൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് സ്വാഭാവികമായും അത്തരമൊരു കാര്യം ഈ ഘട്ടത്തിൽ പരസ്യമായി പറയാൻ തയ്യാറാകത്തതാകണം ആകണം ഇത്തരമൊരു പ്രതികരണത്തിലേക്ക് അദ്ദേഹത്തെ നയിക്കുകയും ചെയ്തത് ഏതായാലും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഉദ്ധവ് താക്കറെ പങ്കെടുക്കുന്നതിന് പകരം സഞ്ജയ് റൌത്ത് യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എം കെ സ്റ്റാലിൻ പങ്കെടുക്കുന്നുണ്ട് തൃണമൂൽ കോൺഗ്രസ് പ്രതികരിച്ചുകൊണ്ട് അഭിഷേക് ബാനർജി യോഗത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ശരത് പവാർ പങ്കെടുക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖർഗെ സീതാറാം യെച്ചൂരി ഡി രാജ തുടങ്ങിയ നേതാക്കളൊക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട് ഏതായാലും ഇന്ത്യ സഖം വൈകിട്ട് യോഗം ചേർന്നുകൊണ്ട് ഭാവി തീരുമാനങ്ങൾ ചർച്ച ചെയ്യും ശരി ഇ ആർ രാകേഷാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാവുകയാണ് ഇന്ത്യ സഖ്യം നിലവിൽ മറ്റ് കക്ഷികളുമായിട്ടൊന്നും കൂടിയാലോചന നടത്തിയിട്ടില്ല എന്ന് പറയുകയാണ് പക്ഷേ എൻ ഡി എയിൽ എന്താണ് ഉരുത്തിരിഞ്ഞ് വരുന്നത് എന്ന് നോക്കിയതിന് ശേഷമായിരിക്കും സാധ്യതകൾ ഇന്ത്യ സഖ്യം തേടാൻ പോകുന്നത് മറ്റ് ചില പ്രതികരണങ്ങൾ കൂടി വന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ഫലം മോദി സർക്കാരിന് എതിരാണെന്ന് സി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ജനാധിപത്യത്തിന് അനുകൂലമായാണ് ജനവിധി जनंगल का एनडीए विश्वास ये चूरी पर ये एक बहुत भारी पिछले कुछ धक्खा है भाजपा को और खासतौर से मोदी जी को कि जो इतना घमंड से कहे जा रहे थे कि अब की बार चार सौ पार और उनको अपनी बहुमत भी नहीं मिली जो दो में 14 में और 2019 में उनके पास था वो भी आज हासिल नहीं कर पाए तो उनके लिए एक बहुत बड़ा सेटबैक है और दूसरी ओर से ये एक बहुत बड़ी उपलब्धि है कि लोग देश के लोग और वोटर खास तौर से अपने देश के संविधान देश के अंदर जनतंत्र और लोगों की जनता जनवादी अधिकार और रोज़मर्रा जिंदगी की समस्याओं को हल करने के लिए वो ये वोट डाला और इसका अब कदर करनी चाहिए सरकार जब बनेगी ये बहुत बड़ी उपलब्धि है आज इस चुनाव का भाई मैंडेट का मिला सरकार को कोल्यूशन मिली है बीजेपी को मैंडेट नहीं मिला ना तो मैंडेट मिला है एन को तो गठबंधन की सरकार चलेगी अभी तक जो वो सिक्सटी टू में जो था वो जो है एक सिंगल पार्टी की सरकार അപ്പൊ ഈ തോ എനിക്ക് സീതാകര ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിച്ചതാണ് കേട്ടത് ബിജെപിക്ക് അനുകൂലമായ ജനവിധിയല്ല എൻ ഡി എ ആണ് ജനങ്ങൾ ഇത്രയും സീറ്റുകൾ നൽകി എൻ ഡി എയ്ക്കാണ് സീറ്റുകൾ നൽകിയതെന്നാണ് യെച്ചൂരി പറയുന്നത് സുരേഷ് ഗോപി ഇന്ന് തൃശൂരിലേക്ക് വരികയാണ് ഇതിനായി അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നു ശക്തൻ്റെ മണ്ണിലേക്ക് വിജയശ്രീ ലാളിതനായി അദ്ദേഹം വരികയാണ് ഇന്നലെ അദ്ദേഹം തിരുവനന്തപുരത്തായിരുന്നു ഇന്ന് രാവിലെയാണ് അദ്ദേഹം കൊച്ചിയിലേക്ക് പോകപ്പെട്ടത് അല്പസമയത്തിനകം അദ്ദേഹം നെടുമ്പാശ്ശേരിയിൽ നിന്ന് തൃശ്ശൂരേക്ക് പോകും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നരയ്ക്കാണ് റോഡ് ഷോ തൃശ്ശൂരിൽ നടത്താൻ പോകുന്നത് ജനങ്ങൾക്ക് നന്ദി പറയുന്നതിന് വേണ്ടിയാണ് തന്നെ ജയിപ്പിച്ച തൃശൂരുകാരോട് നന്ദി പറയുന്നതിന് വേണ്ടിയാണ് സുരേഷ് ഗോപി തൃശ്ശൂരേക്ക് വരുന്നത് വലിയ ആഘോഷമാക്കി മാറ്റുകയാണ് ബി ജെ പി സുരേഷ് ഗോപിയുടെ വിജയം അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങി തൃശ്ശൂരിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഒരുപാട് ബി ജെ പി പ്രവർത്തകർ നെടുമ്പാശ്ശേരി വിമാനത്തിൽ തടിച്ചുകൂടിയിട്ടുണ്ട് സുരേഷ് ഗോപിയെ സ്വീകരിക്കാം

സുരേഷ് ഗോപി തൃശൂരിലേക്ക് പോവുകയാണ് സ്വീകരണം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി തൃശൂരിലേക്ക് പോകുന്ന അദ്ദേഹത്തിന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പ്രവർത്തകർ നൽകിയ സ്വീകരണത്തിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത് കേരളത്തിൽ യു ഡി എഫ് തരംഗവും അതുപോലെ തന്നെ എൽ ഡി എഫിനേറ്റ കനത്ത തിരിച്ചടിയും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് എൽ ഡി എഫിൽ ഭരണവിരുദ്ധ വികാരം കണക്ക് കൂട്ടിയിരുന്നെങ്കിലും ഇത്രയും വലിയ രീതിയിൽ അത് പ്രതിഫലിക്കുമെന്ന് സി പി എമ്മും പ്രതീക്ഷിച്ചിരുന്നില്ല ഇന്ന് പ്രതികരണങ്ങളെല്ലാം പഠിക്കും ഇക്കാര്യം എന്നായിരുന്നു തന്ത്രങ്ങളെല്ലാം പാളി എന്നതാണ് സി പി എമ്മിനെ ഇപ്പോൾ കുഴയ്ക്കുന്നത് സി പി എമ്മിൻ്റെ അടിസ്ഥാന വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് തോൽവിയെക്കുറിച്ചുള്ള എം വി ഗോവിന്ദൻ്റെ പ്രതികരണം അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് അല്ല ഒന്നിട്ട് ഒരു ശതമാനം വോട്ടല്ലേ കുറഞ്ഞിട്ടുള്ളൂ എന്ന കാര്യമാണ് ആലോചിക്കേണ്ടത് ഇതൊക്കെ ഉണ്ടായിട്ടും ഇതൊക്കെ ഉണ്ടായിട്ടും ഞങ്ങൾക്കെതിരായിട്ട് ഈ നിങ്ങളെല്ലാം മാധ്യമങ്ങളാകെ ഒറ്റക്കെട്ടായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർത്തെ അടങ്ങുവെന്ന വാശിയോടുകൂടി നിങ്ങൾ നടത്തിയ എല്ലാ പ്രവർത്തനവും ഉണ്ടായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ അവരുടെ ഘടക കക്ഷിയായിട്ട് പ്രവർത്തിച്ചിട്ടും ഞങ്ങൾക്ക് ഈ വമ്പിച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റം സൃഷ്ടിച്ച യു ഈ കാലത്ത് ഒരു ശതമാനം വോട്ട് ഞങ്ങൾ കുറയും അവർ ഈ മുന്നേറ്റം സൃഷ്ടിച്ചു എന്ന് പറയുന്നവർക്ക് അഞ്ച് ശതമാനം വോട്ടിൻ്റെ കുറവുണ്ടാവുകയും ചെയ്തു ഒന്ന് കേരളത്തിലാകെ പിന്നെ യു ഡി എഫിന് അനുകൂലമായ വിധി ഉണ്ടായത് എൽ ഡി എഫ് പ്രതീക്ഷിച്ചതുപോലെ വിജയിച്ചിട്ടില്ല അതിൻ്റെ കാര്യകാരണങ്ങളെ സംബന്ധിച്ച് ഒരു എന്താ പറയുക ഒരു ആഴത്തിലുള്ള പഠനവും വിശകലനവും നടത്തേണ്ടതുണ്ട് ഇന്നലെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന ഇത് സംബന്ധിച്ച് പറയുന്നുണ്ട് ഒന്ന് ജനവിധി ഞങ്ങൾ അംഗീകരിക്കുന്നു ഇതിനു മുമ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതുപോലെ പരാജയപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി നാല് മാത്രമാണ് വ്യത്യസ്തമായൊരു അനുഭവം ഉണ്ടായത് അടിയന്തരാവസ്ഥക്കെതിരെ ഏറ്റവും വലിയ സമരങ്ങൾ നടന്ന സംസ്ഥാനമായിരുന്നു കേരളം പക്ഷേ അത് കഴിഞ്ഞ് എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണ പരാജയായി ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അതിനൊക്കെ ഓരോ പ്രത്യേക കാരണങ്ങളുണ്ടാവും അത് പരിശോധിച്ച് പാർട്ടിയും എൽ ഡി എഫും തിരുത്തൽ വരുത്തേണ്ട എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് ജനങ്ങളുമായി തുറന്നു പറഞ്ഞ് തിരുത്തി മുന്നോട്ട് പോകും അല്ല നമുക്ക് കഴിഞ്ഞ തവണ ഞങ്ങൾ മുപ്പത്തെണ്ണായിരം വോട്ടിനാണ് പരാജയപ്പെട്ടത് ഇക്കുറി നിങ്ങൾക്കറിയാവുന്നത് പോലെ വിജയം ഒരു അടുത്ത് വന്നതാണ് ഒരു അറുന്നൂറ്റി പതിനാലോ അറുന്നൂറ്റി പതിനഞ്ചോ വോട്ടാണ് ഇപ്പോൾ ഏറ്റവും അവസാനം റീ കൂടി കഴിഞ്ഞപ്പോൾ വന്നിട്ടുള്ളത് തെരഞ്ഞെടുപ്പിന്റെ ഒരു പരാജയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പോർഷൻ നോക്കുമ്പോൾ ഈ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കേന്ദ്ര സഹമന്ത്രിയായിരുന്നു അപ്പോൾ അദ്ദേഹം ജയിക്കുമെന്നൊരു പ്രചാരണം അവസാന നിമിഷം മതന്യൂനപക്ഷങ്ങളിൽ ഒരു വലിയ ആശങ്ക ഉളവാക്കിയിരുന്നു അപ്പോൾ ആ ആശങ്ക ഞങ്ങൾക്കെതിരായിട്ട് അവരെ കോൺഗ്രസ്സിന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം പലയിടത്തും വന്നിട്ടുണ്ട് മതന്യൂനപക്ഷങ്ങൾ തിങ്ങി പാർക്കുന്ന കൂടുതൽ താമസിക്കുന്ന പ്രദേശങ്ങളിലെ വോട്ടിന്റെ പാറ്റേൺ നോക്കുമ്പോൾ അങ്ങനെയാണത് സംഭവിച്ചിരിക്കുന്നത് അതാണ് അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു സ്ഥലത്തേ വിജയിച്ചുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആലപ്പുഴ മാത്രമേ വിജയിച്ചുള്ളൂ അങ്ങനെ വ്യക്തിപ്രഭാവം തന്നെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട് മൊത്തത്തിൽ അതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് കണ്ടത് ഭരണവിരുദ്ധ വികാരമുണ്ടായി എന്ന് പറയുന്നതിൽ അത്ര വലിയ കാര്യമില്ല ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ സീറ്റ് പിന്നെ ഇടതുപക്ഷത്തിന് ഇത്രയോ വോട്ട് കിട്ടുമോ വോട്ട് കിട്ടിയില്ല ഏറെ പല ഘടകങ്ങളുണ്ടാവും കഴിഞ്ഞ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിലും പല ഘടകങ്ങളുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു ഘടകത്തിൻ്റെ ഭാഗമായിട്ടല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പത്തൊമ്പത് സീറ്റ് നഷ്ടപ്പെട്ടത് വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങളുണ്ട് അത് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഏത് ആണെന്നാണ് കണ്ടെത്തി മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട് പക്ഷേ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല ജനവിധി അംഗീകരിക്കുന്നുവെന്നും ആഴത്തിൽ പരിശോധിക്കുമെന്നുമാണ് മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞിട്ടുള്ളത് പ്രതീക്ഷ വിജയം നേടാൻ കഴിഞ്ഞില്ല സർക്കാരിന്റെ പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി മന്ത്രി കെ രാധാകൃഷ്ണന്റെ ജയത്തോടെ സി പി എം മന്ത്രിസഭാ പുനഃസംഘടനാ ചർച്ചയിലേക്കും കടക്കും രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാട് സി പി ഐ സി പി എം നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട് മികച്ച സ്ഥാനാർത്ഥികളെ ഇറക്കിയിട്ടും നാല് സീറ്റിലും തോറ്റ സി പി ഐയും പരാജയ കാരണങ്ങൾ ഇഴകിയറി പരിശോധിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ നൽകാൻ വി വി അരുൺ ചേരുകയാണ് അരുൺ ഭരണവിരുദ്ധ വികാരം ഇല്ലായിരുന്നു എന്ന് ഒറ്റയടിക്ക് പറഞ്ഞു എല്ലാം പഠിക്കുമെന്ന് പറഞ്ഞും കൈ കഴുകാൻ പറ്റാത്ത ഒരു സാഹചര്യമല്ലേ ഇപ്പോൾ ആ എൽ ഡി എഫിന് ഉണ്ടായിരിക്കുന്നത് ഈ കനത്ത തോൽവിയെക്കുറിച്ച് മുഖ്യമന്ത്രി പോലും നേരിട്ട് ഒരു പ്രതികരണം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നടത്തിയിട്ടില്ലല്ലോ ഭരണവിരുദ്ധ വികാരം സർക്കാരിനെതിരെ ഉണ്ട് എന്നുള്ളത് സി പി എം നേരത്തെ തിരിച്ചറിഞ്ഞതാണ് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തിരിച്ചറിഞ്ഞിരുന്നത് അതുകൊണ്ടത് മറികടക്കാനാണ് കുടുംബയോഗങ്ങളടക്കം നടത്തി സി പി എം മുന്നോട്ട് പോയത് പക്ഷേ ആ ആ ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ ഏതറ്റം വരെ ഏത് എക്സ്ട്രീം വരെ പോകുമെന്നൊരു സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് അങ്ങേ അറ്റം എത്തിയെന്ന് ഇന്നലത്തെ റിസൾട്ടോടുകൂടി ഫലപ്രഖ്യാപനത്തോടുകൂടി സി പി എം മനസ്സിലാക്കുകയും ചെയ്തു പക്ഷേ തുറന്നു പോകാൻ ഇപ്പോഴും നേതൃത്വം തയ്യാറാകുന്നില്ല പല വിഷയങ്ങൾ ഈ പരാജയത്തെ ബാധിച്ചു എന്നുള്ളതാണ് നേതൃത്വത്തിൻ്റെ പൊതുവിലയിരുത്തൽ അതിൽ സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരമുണ്ട് ബി ജെ പി ക്കെതിരെ മത്സരിക്കുന്ന ഇടതുമുന്നണിയും കോൺഗ്രസ്സുമാണ് മത്സരിക്കുന്നത് അതിലാരു ജയിച്ചാലും അതിൽ കേന്ദ്രത്തിൽ ഒരുമിക്കേണ്ടവരല്ലേ എന്ന വികാരമുണ്ടായിരുന്നു അതിനപ്പുറത്തേക്ക് അവിടെ കൂടുതൽ സാധ്യത യു ഡി എ കോൺഗ്രസിനാണ് എന്ന തിരിച്ചറിവുണ്ടായിരുന്നു അങ്ങനെ പല കാരണങ്ങൾ സി പി എം കാണുന്നുണ്ട് സർക്കാർ ജീവനക്കാരുടെ വലിയ വികാരം സർക്കാരിനെതിരെ ഉണ്ടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായി സി പി എം ഉയർത്തിക്കാട്ടിയത് പൗരത്വ നിയമ ഭേദഗതി വിഷയമാണ് അതിൽ കാട് വലിയ അതിശക്തമായ പ്രചരണമാണ് നടത്തിയത് പക്ഷേ അതിൻ്റെ ഫലം യഥാർത്ഥത്തിൽ ഉണ്ടായത് യു ഡി എഫിനാണെന്ന് ഇപ്പോൾ ഏകദേശ വിലയിരുത്തൽ നേതൃത്വം പ്രാഥമികമായി പ്രാഥമികമായി നടത്തുന്നു മാത്രമല്ല അതുകൊണ്ട് തന്നെ സി പി എമ്മിനൊപ്പം എക്കാലം നിൽക്കാറുള്ള മുന്നോ മുന്നോക്ക വിഭാഗങ്ങളിലെ ഹൈന്ദവ വിഭാഗത്തിലെ വോട്ടുകൾ മാറിപ്പോയി എന്ന വിലയിരുത്തലുണ്ട് എല്ലാ കാലവും കോൺഗ്രസ് ആണ് കോൺഗ്രസിൻ്റെ വോട്ടുകളാണ് ബി ജെ പിയിലേക്ക് പോകുന്നതെന്ന ആരോപണം സി പി എം ഉന്നയിക്കാറുള്ളത് തവണ അതല്ല സി പി എമ്മിൻ്റെ വോട്ടുകൾ തന്നെയാണ് ചോർച്ചയുണ്ടായെന്ന് അംഗീകരിക്കുന്നു ഒരു ശതമാനം വോട്ട് മാത്രമേ കുറവുണ്ടായുള്ളൂ എന്ന് പറയുമ്പോഴും യു ഡി എഫിൻ്റെ അഞ്ച് ശതമാനം വോട്ടുകൾ കുറഞ്ഞു എന്ന് പറയുമ്പോഴും ഇത്തരം ചില യാഥാർത്ഥ്യങ്ങൾ സി പി എമ്മിന് മുന്നിലുണ്ട് ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദി ആര് എന്ന ചർച്ചകൾ പാർട്ടി കേന്ദ്രങ്ങളിൽ സജീവമാണ് അതൊരു പക്ഷേ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് നേതാക്കൾ പോയില്ലെങ്കിൽ പോലും നേരത്തെ തുടർഭരണത്തിൻ്റെ കാരണക്കാരൻ അതിൻ്റെ അതിലേക്ക് നയിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് നേതാക്കൾ ഒന്നടങ്കം പറഞ്ഞിരുന്നു മുന്നണി നേതാക്കൾ പോലും അത് ആ രീതിയിൽ പറഞ്ഞിരുന്നു അങ്ങനെയെങ്കിൽ ഇപ്പോൾ പരാജയത്തിൻ്റെ ഉത്തരവാദിം അദ്ദേഹമല്ലേ എന്ന ചോദ്യമാണ് സി പി എമ്മിൻ്റെ അണികൾക്കിടയിൽ ഉണ്ടാകുന്നത് സാമൂഹ്യ മാധ്യമങ്ങൾ അത് വളരെ ശക്തമായി ഉയർന്നു വരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ സി പി എം ചർച്ച ചെയ്യും അപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കത്തിന് സി പി എമ്മിൽ ഇപ്പോഴും സാധ്യത കുറവാണ് മാത്രമല്ല ഈ ഒരു മുഖം മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം സി പി എമ്മിനുണ്ട് കെ രാധാകൃഷ്ണൻ പിന്നെ പാർലമെന്റിലേക്ക് പോകുന്നതോടുകൂടി മന്ത്രിസഭയിൽ ഒരു മാറ്റമുണ്ടാകണം അതൊരു സമ്പൂർണ്ണ അഴിച്ചുപണിയിലേക്കോ അല്ലെങ്കിൽ കുറച്ച് ഒരു മന്ത്രിയെ മാറ്റാതെ കുറച്ച് കൂടുതൽ ഒരു മന്ത്രിസഭ പുരസഘടനയിലൊക്കെ പോകണമെന്ന അഭിപ്രായമുള്ള സി പി എമ്മിലുണ്ട് അത്തരം ചർച്ചകളും ഉണ്ടാകും അടുത്തയാഴ്ച സി പി എമ്മിൻ്റെ നേതൃയോഗങ്ങൾ ചേരുന്നുണ്ട് അതിന് മുന്നോടിയായി പാർട്ടിക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളിയും രാജ്യസഭാ സീറ്റ് വിഭജനമാണ് നാളെ അതിൻ്റെ നോമിനേഷൻ ആരംഭിക്കും പതിമൂന്ന് വരെയാണ് നോമിനേഷൻ അർപ്പിക്കേണ്ടത് ഒരു രണ്ട് സീറ്റിൽ ഇടതുമുന്നിട്ടിട്ട് വിജയിക്കാം അവിടെ സി പി എമ്മിന് പുറമെ സി കേരള കോൺഗ്രസ് എമ്മും ശക്തമായ അവകാശവാദവും രംഗത്തുണ്ട് ആർ ജെ ഡിക്ക് ആ സീറ്റ് വേണം എൻ സി പി ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്നാണ് സി പി എമ്മിനുള്ള പ്രധാന വെല്ലുവിളി ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന് സി പി ഐ വ്യക്തമാക്കി കഴിഞ്ഞു അവർ അതൊക്കെ സി പി എമ്മിനെ അറിയിച്ചു കേരള കോൺഗ്രസ് എമ്മിനും ലോക്സഭാ പ്രാതിനിധ്യം നഷ്ടമായ സാഹചര്യത്തിൽ അവർക്ക് രാജ്യസഭയിലെങ്കിലും ഒരു അംഗത്വമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും അങ്ങനെ വന്നാൽ അവർ കൂടുതൽ ശക്തമായി ഇക്കാര്യം സമ്മർദ്ദമായി തന്നെ മുന്നണിക്ക് മുൻപാകെ വയ്ക്കും അല്ലെങ്കിൽ മുന്നണി വിട്ടുപോകുമെന്ന തരത്തിലുള്ള ചില ചർച്ചകൾ ഇപ്പോൾ തന്നെ ഉയർന്നു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ചർച്ചകളുടെ വലിയ കൂടിയാലോചനകളുടെ ഒരു പ്രതിരോധത്തിൻ്റെ കാലത്തേക്കാണ് സി പി എമ്മും ഇടതു മുന്നണിയും പോകുന്നത് എന്തായാലും ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് പരസ്യമായിട്ട് സമ്മതിക്കുന്നില്ല എങ്കിൽ പോലും എൽ ഡി എഫിന് ഇക്കാര്യം അറിയാം ഇതേക്കുറിച്ചുള്ള ചർച്ചകളും സജീവമായി തന്നെ നടത്തും എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളാണ് എൽ നേതാക്കളിൽ നിന്ന് കിട്ടുന്നത് പക്ഷേ യു ഡി എഫിൽ മകച്ചാണ് സംഭവിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മിന്നുന്ന വിജയം യു ഡി എഫ് ക്യാമ്പിന് വൻ ഊർജ്ജമാണ് നൽകിയിരിക്കുന്നത് മുന്നണി വിപുലീകരണ സാധ്യത പോലും ഇപ്പോൾ യു ഡി എഫ് തേടുകയാണ് അതിൽ കേരള കോൺഗ്രസ് എമ്മിനെ കൊണ്ടുവരുന്ന പോലെയുള്ള ചർച്ചകൾ തുടങ്ങണം എന്ന രീതിയിലുള്ള സംസ്ഥാനങ്ങളും വന്നു തുടങ്ങി തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കായുള്ള ഒരുക്കത്തിലേക്കാവും അടുത്തതായി യു ഡി എഫ് മുന്നണി നേതൃത്വം കടക്കുക പക്ഷേ അതിനിടയിൽ സംഭവിച്ച ഒരു നോവാണ് തൃശ്ശൂരിലേറ്റ തോൽവി അതോടൊപ്പം തന്നെ കെ മുരളീധരൻ പിണങ്ങിപ്പോയതും എന്നാൽ കെ മുരളീധരനെ അനുനയിപ്പിച്ച് തിരികെ കൊണ്ടുവരുവാൻ കഴിയും എന്നുള്ള വിശ്വാസം മുതിർന്ന നേതാക്കൾ പ്രകടിപ്പിക്കുന്നുണ്ട് അവ അതിനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് താൽക്കാലികമായ ഒരു പിണക്കം മാത്രമാണ് കെ മുരളീധരൻ ഉള്ളത് എന്നാണ് ഇപ്പോൾ നേതാക്കളുടെ വിലയിരുത്തൽ ഇതേക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ ഇന്ന് വന്നിരുന്നു രമേശ് ചെന്നിത്തല ഇതേക്കുറിച്ച് പ്രതികരിച്ചു അല്പം മുമ്പ് കെ സുധാകരനും ഇതേക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചു കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഡാൻ കുര്യൻ ചേരുകയാണ് ഡാൻ എന്തായാലും ഇത് രണ്ടായിരത്തി പത്തൊൻപത് പോലെ തന്നെയുള്ള ഒരു വിജയമാണല്ലോ യു ഡി എഫിന് നൽകിയിരിക്കുന്നത് ഒരു ശതമാനമല്ലേ വോട്ട് കൂടിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എം വി ഗോവിന്ദൻ ഇത് ലഘൂകരിക്കുവാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എങ്കിൽ പോലും അതൊന്നും വിജയിച്ചിട്ടില്ല ഇതുവരെ അതുമാത്രമല്ല പത്ത് പേർക്ക് ഒരു ലക്ഷത്തിൽ കൂടുതൽ ഭൂരിപക്ഷം കിട്ടി എന്ന് പറയുന്നത് നിസ്സാര കാര്യവുമല്ല ഏത് രീതിയിലാണ് യു ഡി എഫ് ഇതിനെ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പ് ജനവിധി കാത്തിരിക്കുന്ന സമയത്ത് പോലും കോൺഗ്രസിൽ പഠനപ്പിണക്കമുണ്ടായിരുന്നു സതീശനും സുധാകരനും തമ്മിൽ ഇതിന് താൽക്കാലികമായി ഒരു അയവുണ്ടാകുമോ അതുപോലെ തന്നെ ചെന്നിത്തല കൂടുതൽ ശക്തനായി ഉയർന്നു കൂടുതൽ ശക്തനായി വരികയാണല്ലോ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ അപ്പോൾ പുതിയ സമവാക്യങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യതകളും കാണുന്നുണ്ടോ ഇപ്പോൾ കോൺഗ്രസ്സിൽ മനുഷ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് വലിയ നേട്ടം ഉണ്ടായതിന്റെ കാരണം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഉടനീളയുണ്ടായ പ്രചാരണങ്ങളാണ് എന്ന തരത്തിലായിരുന്നു വിവാദങ്ങളായിരുന്നു എന്ന തരത്തിലായിരുന്നു അന്ന് ഇടത് കേന്ദ്രങ്ങൾ നടത്തിയ പ്രചാരണം പക്ഷേ അതിനെയൊക്കെ അപ്രസക്തമാക്കുന്ന തരത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് വലിയ മുന്നേറ്റം യു ഡി എഫിന് ഉണ്ടാക്കാൻ കഴിഞ്ഞതിലൂടെ വെളിവാകുന്നത് സ്വാഭാവികമായി ആ സംഘടനാ തലത്തിൽ പലയിടങ്ങളിലും പിഴവുകളുണ്ടായിരുന്നു തിരുവനന്തപുരത്തും ആറ്റെങ്കിലും അടക്കം പല ബൂത്തുകളിലും ഇരിക്കാൻ ആളില്ലായിരുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വരെ ഉയർന്നതാണ് പക്ഷേ അവിടെയൊക്കെ ആ മിന്നുന്ന വിജയം നേടാൻ ആ യു ഡി എഫ് ക്യാമ്പിന് കഴിഞ്ഞത് ഭരണവിരുദ്ധ വികാരത്തിന്റെ തന്നെ പ്രതിഫലനമാണ് എന്ന പൊതുവിലയിരുത്തലിലേക്കാണ് നേതൃത്വം എത്തുന്നത് അവിടെ സംഘടനാ തലത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ മുന്നേറ്റത്തിന് അപ്പുറത്തേക്ക് ഭരണവിരുദ്ധ വികാരം അലയടിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന കൃത്യമായ ബോധ്യം നേതൃത്വത്തിനുണ്ട് തന്നെയാണ് ജാഗ്രതയോടെ മാത്രം അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിലേക്ക് കടക്കാൻ നേതാക്കൾ തയ്യാറാകുന്നതും എന്തായാലും ഒരു കാര്യമുറപ്പാണ് സമാനമായ സാഹചര്യമാണ് രണ്ടായിരത്തി പത്തൊൻപതിലുണ്ടായത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് യു ഡി എഫിനെ കാത്തിരുന്നത് അങ്ങനെയൊരു തിരിച്ചടി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉണ്ടാകാതിരിക്കാനുള്ള മുന്നൊരുക്കങ്ങളിലേക്ക് യു ഡി എഫ് നേതൃത്വം കടന്നിരിക്കുന്നുവെന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി അതായത് പാർട്ടിക്കകത്തെയുള്ള പടലപ്പണക്കങ്ങൾ രമ്യമായി പരിഹരിച്ചുകൊണ്ട് നേതൃത്വം ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകണമെന്ന നിർദ്ദേശം തന്നെ ഹൈക്കമാൻഡ് മുമ്പോട്ട് വയ്ക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും പ്രതിപക്ഷ നേതാവിനും കെ അധ്യക്ഷനും ഇടയിൽ നിലനിന്നിരുന്ന ചില അഭിപ്രായ ഭിന്നതകളുണ്ട് അതിനിടയിലാണ് കെ പി സി സി അധ്യക്ഷൻ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് വീണ്ടും തലസ്ഥാനത്തേക്ക് മടങ്ങിയെത്താനിരിക്കുന്ന ഒരു സാഹചര്യം സ്വാഭാവികമായി അദ്ദേഹം കൂടുതൽ കരുത്തരായാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം തിരികെ എത്തുന്നത് അതുകൊണ്ട് തന്നെ പൊതുസംഘടന അടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ സജീവമാക്കി മുമ്പോട്ട് പോകാനുള്ള സാധ്യത തന്നെയാണ് നിലകൊള്ളുന്നത് അതിനൊപ്പമാണ് മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് കൂടി യു ഡി എഫിനുള്ളിൽ അനൌദ്യോഗികമായ ആശയവിനിമയം നടത്തുകൊണ്ടിരിക്കുന്നത് അവിടെ ಕೇರಳ ಕಾಂಗ್ರೆಸ್ ಎಮ್ಮ ಎಮ್ಮ ತಿರಿಗೆ യു ഡി എഫ് ക്യാമ്പിലേക്ക് എത്തണമെന്ന പൊതുവികാരമുള്ള ഒരു പറ്റം നേതാക്കളുണ്ട് പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തതാണ് പക്ഷേ അത്തരത്തിലുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിൽ സജീവമാകാനുള്ള സാധ്യതയാണ് കോൺഗ്രസിന് ഉള്ളിൽ ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും നേതൃത്വത്തിന്റെയും പ്രവർത്തകരുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് തെരഞ്ഞെടുപ്പിലുണ്ടായ ഈ വമ്പിച്ച വിജയമെന്നാണ് നേതാക്കൾ ഒന്നടങ്കം അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് യിപ്പിക്കുവാനുള്ള നീക്കങ്ങൾ കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നത് ശശി തരൂർ ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നു കോൺഗ്രസിന്റെ നേതൃത്വം നേരിട്ട് ഇടപെട്ട് കെ മുരളീധരൻ്റെ ഈ ബുദ്ധിമുട്ട് പരിഹരിക്കണം എന്നാണ് ശശി തരൂർ ആവശ്യപ്പെട്ടത് മുരളീധരൻ മാറി നിൽക്കേണ്ട ആളല്ലെന്നും ശശി തരൂർ പറഞ്ഞു അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയും ഇതേക്കുറിച്ച് പ്രതികരണം നടത്തുകയുണ്ടായി അവരുടെ പ്രതികരണത്തിലേക്ക് എന്റെ അഭിപ്രായത്തിൽ നല്ലൊരു ഒരു മുതിർന്ന നേതാവാണെന്ന് മാത്രമല്ല അനുഭവവും കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ നേതൃത്വത്തിൽ ഒരു അത്യാവശ്യ അംഗമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അദ്ദേഹം മാറി നിൽക്കാൻ ഒരു ആവശ്യം ഞാൻ തോന്നി നോക്കൂ എല്ലാ തെരഞ്ഞെടുപ്പിലും സ്വാഭാവികമായിട്ടും ചില പ്രശ്നങ്ങളുണ്ടാവും ആരും പറയുന്നില്ല ഈ ജനാധിപത്യത്തിൽ ഏത് പാർട്ടിയും നൂറ് ശതമാനം ആയിട്ട് പ്രവർത്തിക്കുന്നു ചില വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറയാനുള്ളതും കേൾക്കണം നമ്മുടെ നേതാവ് അതിനെക്കുറിച്ച് സംശയമില്ല പക്ഷേ മാറി നിൽക്കണതിന്റെ ആവശ്യമൊന്നുമില്ല എല്ലാ ഇലക്ഷനിലും ചിലർക്കും വിജയം ചിലർക്കും പരാജയം പരാജയമുണ്ടാവുമല്ലോ എന്ത് പറ്റി തൃശ്ശൂർ ആൾക്കാർ പഠിക്കും സംശയമില്ല പഠിച്ചു മനസ്സിലാക്കണം അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കട്ടെ എന്നിട്ട് പറയാം പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് പരാതികൾ ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ തയ്യാറായിരിക്കണം നമ്മൾ നേതൃത്വം പക്ഷേ ഈ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മുടെ പാർട്ടിക്ക് എൻ്റെ അഭിപ്രായത്തിൽ അത്യാവശ്യമാണ് വാസ്തവത്തിൽ കെ മുരളീധരൻ കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹം അങ്ങനെ പൊതുരംഗത്ത് നിന്നും മാറി നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല തോൽവിയും ജയവും ഒക്കെ തെരഞ്ഞെടുപ്പിന്റെ ജനാധിപത്യത്തിന്റെ ഭാഗമാണ് ഞങ്ങൾ പാർട്ടി പറഞ്ഞ എല്ലാപ്പോഴും പാർട്ടി നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ഞാനും ഉമ്മൻചാണ്ടിയും കൂടാണ് അദ്ദേഹത്തോട് നിയമത്ത് മത്സരിക്കാൻ പറയും വടകരയിൽ മത്സരിക്കാൻ പറയും അപ്പോഴൊക്കെ പാർട്ടി ഏൽപ്പിച്ച ദൌത്യം അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട് ഇത്തവണ പാർട്ടി പറഞ്ഞിട്ടാണ് അദ്ദേഹം വടകരയിൽ നിന്ന് തൃശൂരിലേക്ക് മാറിയത് പക്ഷേ അതുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ള കരുതി മുരളീധരൻ രാഷ്ട്രീയ രംഗത്ത് മറന്നിരിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹം സജീവമായി തന്നെ ഉണ്ടാകണമെന്നാണ് എന്റെ അഭിപ്രായം അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാവാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം പൊതുരംഗത്ത് നിലനിൽക്കണം കോൺഗ്രസ് പാർട്ടിക്ക് അദ്ദേഹത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട് തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് രണ്ട് സീറ്റുകൾ പരാജയപ്പെട്ടതിന്റെ കാരണങ്ങളെ പറ്റി ഞങ്ങൾ പഠിക്കുന്നു പക്ഷെ അദ്ദേഹം ഒരു പാർട്ടി തീരുമാനത്തെ അംഗീകരിച്ചു അദ്ദേഹം അവിടെ പരാജയപ്പെട്ടെങ്കിൽ പോലും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വടകര ഉൾപ്പെടെയുള്ള ബാക്കി പത്തൊൻപത് മണ്ഡലങ്ങളിലും കെ മുരളീധരൻ എന്ന നേതാവിന്റെ ആർജവത്തോടെയുള്ള തീരുമാനത്തിന്റെ ഗുണം ഞങ്ങൾക്ക് എല്ലാവർക്കും പക്ഷേ നേതാക്കൾ ഇങ്ങനെ പറയുമ്പോഴും കാര്യങ്ങൾ അത്ര പന്തിയല്ല തൃശ്ശൂരിലെ കോൺഗ്രസിൽ തൃശ്ശൂർ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം അവിടെ തുടങ്ങിക്കഴിഞ്ഞു അതോടൊപ്പം തന്നെയാണ് മുൻ എം പി ടി എൻ പ്രതാപനെതിരെയും പ്രതിഷേധം നടക്കുന്നത് കോൺഗ്രസിനുള്ളിൽ ഡി സി സി പ്രസിഡന്റ് വള്ളൂർ രാജിവെക്കണമെന്നും പ്രതാപിന് വാർഡിൽ പോലും സീറ്റ് ഇല്ലെന്നും എഴുതിയ പോസ്റ്ററുകൾ പലയിടങ്ങളിലും ഇപ്പോൾ കാണുന്നുണ്ട് കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തെ വിമർശിച്ച് യൂത്ത് കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ജോസ് വള്ളൂരും പ്രതികരിച്ചിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതികരണം കേൾക്കാം പച്ചമരത്തോട് ഇപ്രകാരമാണ് ചെയ്തതെങ്കിൽ ഉണക്കമരത്തിൻ്റെ ഗതി എന്താകുമെന്ന ചോദ്യം ഇവിടെ പ്രസക്തയാണ് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് കോൺഗ്രസിനോട് ഒരു അകൽച്ചയും അതൃപ്തിയുണ്ട് അതിന് കാരണം ജില്ലയിലെ കോൺഗ്രസിൻ്റെ നേതൃത്വമാണ് നേതാക്കളുടെ അവനവനിശത്തിൻ്റെയും സ്വാർത്ഥ താല്പര്യത്തിൻ്റെയും ശൈലിയുടെ ഭാഗമായിട്ട് ജനങ്ങളും പ്രവർത്തകരും പാർട്ടിയിൽ നിന്ന് അകലുകയാണ് ഈ നാഷ്ടത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഫലം അനുഭവിക്കേണ്ടി വന്നതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വന്നത് തൃശൂർ കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത് ടി എൻ പ്രതാപനും ജോസ് വള്ളൂരിനുമെതിരെയുള്ള പ്രതികരണങ്ങളാണ് യൂത്ത് കോൺഗ്രസിൽ നിന്ന് ഉണ്ടാകുന്നത് ഡാനി ഇപ്പോൾ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ഡാനി സ്ഥിതി പ്രശ്നമുള്ളതാണോ ഇപ്പോൾ തൃശൂരിലെ കോൺഗ്രസ് അണികൾക്കിടയിൽ ഇത് മനഃപ്പൂവം കെ മുരളീധരനെ വിളിച്ചു വരുത്തി തോൽപ്പിക്കുകയായിരുന്നു എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ വരുമ്പോൾ ഇന്നലെ ടി എൻ പ്രതാപനും ജോസ് വള്ളൂരും കെ മുരളീധരൻ്റെ വീട്ടിലെത്തിയിരുന്നു അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ശ്രമം നടത്തിയിരുന്നു അത് വിജയം കാണാത്തത് കൊണ്ടാണോ കെ മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടത് എന്ന ചോദ്യമുണ്ടായിരുന്നു അപ്പോൾ പ്രതാപനും ജോസ് വള്ളൂരും ഇപ്പോൾ വെക്കപ്പെട്ടവരായി മാറിയിരിക്കുകയാണോ തൃശ്ശൂരിൽ മഞ്ജുഷ തൃശ്ശൂരിൽ കോൺഗ്രസിൻ്റെ സ്ഥിതി അത്യന്തം ദയനീയമായ അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു സ്ഥിതിഗതികൾ ഏത് ഏത് സമയത്തും ഒരു വലിയ രീതിയിലുള്ളൊരു പൊട്ടിത്തെറിയുണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷ തന്നെയാണ് നിന്നിരുന്നത് ഇന്ന് രാവിലെ അതിന് തുടക്കമാവുകയും ചെയ്തു ആ ഡി സി സി ഓഫീസിൻ്റെ ഭിത്തിയിൽ തന്നെ ഡി സി സി പ്രസിഡൻറ്റ് രാജി ആവശ്യപ്പെട്ടു അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്ന ടി എൻ പ്രതാപൻ ടി എൻ പ്രതാപൻ ഇനി വാർഡിൽ പോലും മത്സരിക്കാൻ ഒരു അവസരം പോലും നൽകരുതെന്ന് ചൂണ്ടിക്കാണിച്ചുമാണ് അവിടെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് അതിന് പിന്നാലെയാണ് ആ യൂത്ത് ഈ എല്ലാം ഭാരവാഹികൾ ഈ ഒരു വാർത്താ വാർത്താസമ്മേളനത്തിലേക്ക് പ്രവർത്തകർ ഈ വാർത്താ സമ്മേളനത്തിലേക്ക് വരികയും ചെയ്തത് ഡി സി സി ഓഫീസിന് മുന്നിൽ വെച്ച് തന്നെ അവർ ആവശ്യപ്പെട്ടു ഡി സി സി പ്രസിഡന്റ് രാജിവെച്ച് പുറത്തു പോകുന്നതാണ് നല്ലത് എന്ന് പറയുകയും ചെയ്തു ഇതിനുശേഷം ജോസ്ഫള്ളൂര പിന്നോട് ഇതിനോട് പ്രതികരിച്ചത് വളരെ ആത്മാർത്ഥമായുള്ള പ്രവർത്തനങ്ങൾ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു തോൽവിയുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നു അതിൽ നിന്ന് ഒളിച്ചോടുന്നില്ല വലിയ രീതിയിൽ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു എന്ത് പറ്റി എന്നത് സംബന്ധിച്ച പഠിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തത് പക്ഷേ ഗതികൾ അത്യന്തം പൊട്ടിത്തെറിയിലേക്ക് തന്നെ നീങ്ങുന്നൊരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു മുരളീധരൻ ഇന്നലെ തുടങ്ങി തുടങ്ങി വെച്ചത് മുരളീധരൻ താൻ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നതാണെങ്കിൽ ഇന്ന് അത് സജീവ ചർച്ചയിലേക്ക് വന്നിരിക്കുന്നു അത് ഉയർത്തിക്കൊണ്ടുവരാൻ മുരളീധരനെ കഴിഞ്ഞിരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് കാരണം അദ്ദേഹം ഒരു പിൻവാങ്ങൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു എന്താണ് തോൽവിയുടെ കാരണമെന്നത് സംബന്ധിച്ച ആഴത്തിൽ തന്നെ പഠിക്കേണ്ടിയിരിക്കുന്നു കോൺഗ്രസ്സിന് വലിയ രീതിയിൽ അപ്രമാദിത്യം ഉണ്ടായിരുന്ന ഒരു വിജയമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിന് അത്രയും തന്നെ വോട്ടുകൾ വലിയ രീതിയിൽ തന്നെ കോൺഗ്രസിന് ആ ശോഷണം സംഭവിച്ചിരിക്കുന്നത് എങ്ങനെ സംഭവിച്ചു എന്നതാണ് പഠിക്കേണ്ടത് ഇത് വലിയ രീതിയിൽ തന്നെ ഒരിടത്തും മെൽക്കൈ നേടാൻ കഴിയാത്ത രീതിയിലേക്ക് പോയിരിക്കുന്നു ആ മുസ്ലിം ന്യൂനപക്ഷത്തിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഗുരുവായൂരിൽ മാത്രമായിരുന്നു കെ മുരളീധരനെ നേടാൻ കഴിഞ്ഞത് അതിൽ അവിടെ മാത്രമാണ് ലീഡ് ആവർത്തിക്കാൻ കഴിഞ്ഞത് ആ മറ്റു മണ്ഡലങ്ങളിൽ ക്രിസ്ത്യൻ മേഖലകൾ ഉൾപ്പെടെയുള്ള മറ്റു മണ്ഡലങ്ങളിലൊന്നും തന്നെയും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല ബി ജെ പിക്ക് അവിടെ തന്നെ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു അപ്പോൾ ഇത് ആരുടെ ആർ എവിടെയാണ് ഇതിൽ കൈമോശം വന്നിരിക്കുന്നത്

കോൺഗ്രസ് പാർട്ടി അത് സംബന്ധിച്ച് വളരെ ആഴത്തിലുള്ള വിശകലനവും പഠനവും നടത്തും സംഘടനാപരമായി ഈ കാര്യം പരിശോധിച്ച് വേണ്ട നടപടികളും എടുക്കും അതേ അതിൽ നിന്നും പിന്തിരിയണമെന്നാണ് ഞങ്ങൾ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സേവനം കോൺഗ്രസ് പാർട്ടിക്ക് സെക്യുലർ കേരളത്തിന് ആവശ്യമാണ് തൃശൂരിൽ മാത്രമല്ല ആലത്തൂരിലും കോൺഗ്രസിൽ പ്രശ്നമാവുകയാണ് അത് പാലക്കാട് ജില്ലയിൽ പ്രതിഫലിക്കുകയാണ് രമ്യ ഹരിദാസിനെ വീഴ്ച പറ്റി എന്ന പരസ്യ വിമർശനം നടത്തിയത് പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ കോൺഗ്രസ്സിലെ ജനപ്രതിനിധികൾ ഒരിക്കലും പാർട്ടിയായിട്ട് ബന്ധപ്പെടുവാറില്ല അവർ സ്വാതന്ത്ര്യരാണ് അവർ ആർക്ക് വേണേൽ എന്തും ചെയ്യുക എങ്ങനെ വേണേലും പ്രവർത്തിക്കുക അതിനൊന്നും കയ്യും കാലം കിട്ടുന്ന കൂട്ടത്തിലല്ല അപ്പോൾ അത് രമ്യയ്ക്ക് ഇതുണ്ടാവുമായിരിക്കുക പക്ഷേ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു ജനപ്രതി പോകാറില്ല കോൺഗ്രസിൻ്റെ പക്ഷെ ആ കുട്ടി നല്ല സ്ഥാനാർത്ഥിയാണ് ഈ മൂന്ന് സ്ഥാനാർത്ഥികളിൽ വെച്ച് ഒരു കാര്യങ്ങളിൽ സ്ഥാനാർത്ഥി എന്നത് മാറ്റി നിർത്താൻ നല്ല കാൻഡിഡേറ്റ് ആണ് പക്ഷെ ആ വീഴ്ച എന്നുള്ളത് പല സംഭവിക്കും പലതും സംഭവിച്ചിട്ടുണ്ട് അത് കെ പി സി നേതാക്കന്മാർക്കറിയാം മറ്റു എല്ലാവർക്കും അറിയാം അതാണ് ഞങ്ങൾ പരിശോധിക്കുക ആ വീഴ്ച എന്താണെന്നുള്ളത് പരിശോധിക്കണം ചില ചില കാര്യങ്ങളൊക്കെ കെ പി സി നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മ തിരുത്താനും അതുപോലെ തന്നെ വീഴ്ച പരിശോധിക്കണം നിന്നിട്ടുണ്ട് അത് അത്രത്തോളം വീഴ്ച വിജയിച്ചിട്ടല്ല പാർട്ടിക്ക് നൂറ് ശതമാനം വിജയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ട് നിയമമാണ് ലീഡ് വരാൻ കഴിയില്ലല്ലോ നമുക്ക് പക്ഷേ രമ്യ ഹരിദാസ് ഇതിനോട് പ്രതികരിച്ചത് മറ്റൊരു രീതിയിലാണ് പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങളാണ് ഡി സി സി പ്രസിഡന്റ് പുറത്തു പറഞ്ഞത് അതിന്റെ ആവശ്യമില്ലായിരുന്നു എന്നാണ് രമ്യ ഹരിദാസിന്റെ പ്രതികരണം പാർട്ടിയുടെ ഭാഗത്ത് ഏതെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അത് കൃത്യമായിട്ട് പാർട്ടി പരിശോധിക്കും ഞാനൊരു അച്ചടക്കമുള്ള ഒരു ഒരു പാർട്ടി പ്രവർത്തകയാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് എതിരായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ പാർട്ടിയെ മോശമാക്കുന്ന രീതിയിൽ ഒരു നടത്തുന്ന കൂടുതൽ വിവരങ്ങളുമായി വിനേഷ് വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നുണ്ടോ പാലക്കാട് ജില്ലയിൽ ആലത്തൂരിലെ ഈ തോൽവി എന്താണ് ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് പരസ്യമായി രമ്യ ഹരിദാസിനെതിരെ പ്രതികരിക്കുവാനുള്ള കാരണം പാർട്ടിക്ക് വീഴ്ച പറ്റിയിട്ടില്ല മറിച്ച് രമ്യയ്ക്കാണ് വീഴ്ച പറ്റിയത് എന്നാണല്ലോ പാർട്ടി പറയുന്നത് ഇപ്പൊ ഡി സി സി പ്രസിഡന്റ് പറയുന്നു പക്ഷേ രമ്യാ ഹരിദാസ് പറയുന്നത് പാർട്ടിക്ക് എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം അത് പാർട്ടി നേതൃത്വം പരിശോധിക്കണമെന്നാണല്ലോ മഞ്ജുഷ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം രമ്യ ഹരിദാസ് ഇവിടെ എം പി ആയിരുന്ന സമയത്ത് തന്നെ ഏകദേശം ഒരു രണ്ടു വർഷം കഴിഞ്ഞതിന് പിന്നാലെ തന്നെ പാർട്ടിയും രമ്യയും രണ്ടും രണ്ട് തട്ടിലായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് പാർട്ടിക്ക് വിധേയമായി രമ്യ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു ഇത് കെ പി സി സി നേതൃത്വത്തെ നേരിട്ട് അറിയിക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് രമ്യ ഹരിദാസിനെ കൃത്യമായി തന്നെ പാർട്ടിയിൽ നിന്ന് ഒരു താക്കീത് ലഭിച്ചു എന്നത് എന്നത് കാര്യങ്ങൾ കോൺഗ്രസ് നേതാക്കൾ അന്ന് തന്നെ പറഞ്ഞതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തും നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയിലെ ഉയർന്ന നേതാക്കൾ ജില്ലാ നേതാക്കളൊന്നും കാര്യമായി തന്നെ ഒരു പിന്തുണ അല്ലെങ്കിൽ കാര്യമായ ഒരു പ്രചാരണത്തിനൊന്നും രമ്യയ്ക്ക് വേണ്ടി ഇറങ്ങാത്തതും നമ്മൾ കാണുന്നു ാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ രമ്യ പരാജയപ്പെട്ട് പെട്ടതിന് പിന്നാലെ പ്രതികരണവുമായി വിമർശനവുമായാണ് ഡി സി സി പ്രസിഡന്റായ എ തങ്കപ്പൻ രംഗത്ത് വന്നിട്ടുള്ളത് രമ്യയുടെ പരാജയം യഥാർത്ഥത്തിൽ പാർട്ടിയുടെ മാത്രം ഉത്തരവാദിത്തമല്ല എന്ന് തന്നെയാണ് പറയുന്നത് പാർട്ടിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എവിടെ ഒരു പോരായ്മയുണ്ട് ആ പോരായ്മ പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടതായിരുന്നു പാർട്ടിക്കല്ല രമ്യയ്ക്ക് തന്നെയാണ് വീഴ്ച സംഭവിച്ചിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ അതിനുള്ള മറുപടി രമ്യയുടെ മറുപടി ആകട്ടെ ഇതിൽ പാർട്ടിക്ക് എവിടെയെങ്കിലും കാരണമായ വീഴ്ച എവിടെ സംഭവിച്ചിട്ടുള്ളതെന്ന് അന്വേഷിക്കപ്പെടണമെന്നും പറയുന്നു ഒപ്പം തന്നെ പാർട്ടിക്കകത്ത് പാർട്ടി വേദിയിൽ പറയേണ്ടത് പാർട്ടിയിൽ വേദിയിൽ പറയണം പാർട്ടിക്ക് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് ശരിയല്ല എന്നുള്ള രീതിയിലുള്ള ഒരു മറുപടി കൂടി രമ്യ ഹരിദാസ് നൽകുന്നുണ്ട് എന്തായാലും നമുക്കറിയാം രമ്യ ഹരിദാസിന്റെ പ്രധാനമായും രമ്യ ഹരിദാസിന്റെ പരാജയത്തിലേക്ക് നയിച്ചത് രമ്യ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടിൽ നിന്ന് നല്ലൊരു ശതമാനം വോട്ട് ബിജെപിയിലേക്ക് പോയി എന്നുള്ളത് തന്നെയാണ് സരസുവിന് കിട്ടിയ വോട്ടുമായി കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കത് വളരെ വ്യക്തമാണ് കാരണം രാധാകൃഷ്ണന് വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ എൽ ഡി എഫിന് വോട്ട് വിട കൂടുതൽ ലഭിക്കും യും ചെയ്തതാണ് ഈ ഒരു വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പൊതുവെ ഈ യു ഡി എഫിന് എല്ലായിടത്തും യുഡിഎഫ് വലിയ രീതിയിൽ മുന്നേറ്റം നടത്തിയപ്പോൾ ആലത്തൂരിൽ വളരെ പിന്നോട്ട് പോയതിന്റെ ഒരു പ്രധാന കാരണം രമ്യയുടെ ഈ ഒരു നീക്കം തന്നെയാണ് എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ പാലക്കാട് ജില്ലയിലും കോൺഗ്രസ് നേതൃത്വം തോറ്റ സ്ഥാനാർത്ഥിക്കെതിരെ രംഗത്ത് വന്നത് അത് വലിയ വിഷയമായി മാറുന്നുണ്ട് രമ്യ ഹരിദാസ് അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പിലെ വലിയ വിജയം വോട്ട് ശതമാനത്തിലും യു ഡി എഫിന് വലിയ മേൽക്കൈയാണ് നേടിക്കൊടുത്തിരിക്കുന്നത് അതുമാത്രമല്ല നൂറ്റി പത്ത് നിയമസഭാ സീറ്റുകളിൽ ഒന്നാമതെത്താൻ യു ഡി എഫിന് കഴിഞ്ഞു എൽ ഡി എഫ് ആകട്ടെ പത്തൊൻപത് സീറ്റുകളിൽ മാത്രമാണ് പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ലീഡ് കിട്ടിയിട്ടുള്ളത് ഇതിൽ മൂന്നെണ്ണം മന്ത്രിമാർ എം എൽ എമാരായിട്ടുള്ള മണ്ഡലങ്ങളിലാണ് എന്ന പ്രത്യേകതയും ഉണ്ട് മുപ്പത്തി അഞ്ച് ശതമാനം വോട്ട് വിഹിതമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് മാത്രം കിട്ടിയത് ഇത് നോക്കുകയാണെങ്കിൽ എൽ ഡി എഫിനേക്കാൾ മുന്നിൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് വോട്ട് വിഹിതം കിട്ടി എന്നുള്ളത് കൂടിയ ഒരു ഒന്നുകൂടിയുണ്ട് അത് വളരെ കൗതുകമുള്ള കാര്യം കൂടിയാണ് കൂടുതൽ വിവരങ്ങളുമായി ടി ജി സജിത്ത് ചേരുന്നുണ്ട് സജിത്ത് ഇത് കോൺഗ്രസ്സിന് തനിച്ച് എൽ ഡി എഫിനേക്കാൾ എൽ ഡി എഫിന് ആകെ കിട്ടിയ വോട്ട് വിഹിതത്തേക്കാൾ കൂടുതൽ കോൺഗ്രസ്സിന് തനിച്ച് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന പ്രത്യേകത ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടല്ലോ അതുമാത്രമല്ല യു ഡി എഫ് ഒന്നാകെ നേടിയ വോട്ട് വിഹിതം എന്ന് പറയുന്നത് ഏതാണ്ട് നാൽപ്പത്തി മൂന്ന് ശതമാനത്തിലേക്ക് പോലും എത്തിയിട്ടുണ്ടല്ലോ അല്ലേ ഇത് വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ തിളക്കമുള്ളതാണോ ഈ വിജയം പക്ഷേ എം വി ഗോവിന്ദൻ പറഞ്ഞത് അന്നത്തേക്കാൾ അഞ്ച് ശതമാനം വോട്ട് വിഹിതം കുറഞ്ഞല്ലോ എന്നാണല്ലോ രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ യു ഡി എഫിന് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലോക്സഭയിൽ സമാനമായൊരു പ്രകടനത്തിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ നിലവിലെ നിയമസഭയിലെ കണക്ക് നോക്കുമ്പോൾ യു ഡി എഫിൻ്റേത് വൻ നേട്ടമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല നിയമസഭയിലെ നിലവിലുള്ള കക്ഷി നിലയിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളിലാണ് ഇടതുമുന്നണിയുള്ളത് അതേസമയം നാൽപ്പത്തി ഒന്നിടത്ത് മാത്രം യു ഡി എഫ് പക്ഷേ ഇപ്പോഴത്തെ കണക്ക് നോക്കൂ ഇപ്പോഴത്തെ കണക്ക് നോക്കുമ്പോൾ നൂറ്റിപ്പത്തിടങ്ങളിലാണ് യു ഡി എഫിന് നൂറ്റിപ്പത്ത് നിയമസഭാ മണ്ഡലങ്ങളിലാണ് യു ഡി എഫിന് നേട്ടമുണ്ടാകുന്നത് ഇടതുമുന്നണി പത്തൊൻപതിടത്തും മാത്രം ലീഡ് നേടി എന്നതാണ് സാഹചര്യം ബി ജെ പി ആവട്ടെ പതിനൊന്ന് ഇടങ്ങളിലും പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലും ലീഡ് നിലനിർത്തിയിട്ടുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വോട്ട് ശതമാനത്തിൻ്റെ കണക്ക് നോക്കുമ്പോഴും സമാനമായ സാഹചര്യമാണ് നാൽപ്പത്തി ആറ് ശതമാനം വോട്ടുകളാണ് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേടിയെടുക്കുന്നത് തൊണ്ണൂറ് ലക്ഷത്തോളം വോട്ടുകളാണ് മൊത്തത്തിൽ യു ഡി എഫ് കേരളത്തിൽ നിന്നും സമാഹരിക്കുന്നത് ഇടതുമുന്നണിക്കാവട്ടെ മുപ്പത്തി മൂന്ന് ശതമാനം വോട്ടുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നത് മറ്റൊരു ചിത്രം കൂടിയുണ്ട് അറുപത്തിയേഴ് ലക്ഷം വോട്ടുകളാണ് കേരളത്തിൽ നിന്ന് മൊത്തം ഇടതുമുന്നണി സമാഹരിച്ചത് എൻ ഡി എ പത്തൊൻപത് ശതമാനത്തിലേക്ക് അവരുടെ വോട്ട് ശതമാനം ഉയർത്തിയെന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം കൂടി ഈ കണക്കുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കാം ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം കോൺഗ്രസിന്റെ നേട്ടമായി മാറുന്നത് കോൺഗ്രസ് ഒറ്റയ്ക്ക് തന്നെ സമാഹരിച്ചത് മുപ്പത്തി അഞ്ച് ശതമാനം വോട്ടുകളാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ആകെ സമാഹരിച്ചതാവട്ടെ മുപ്പത്തി മൂന്ന് ശതമാനം മാത്രം അതായത് ഇടതുമുന്നണി ആകെ സമാഹരിച്ച വോട്ട് ശതമാനത്തേക്കാൾ രണ്ട് ശതമാനത്തിലധികം വോട്ടുകൾ കോൺഗ്രസ് തന്നെ സമാഹരിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കൂടി ഉണ്ടായിട്ടുണ്ട് സി പി എമ്മിനേക്കാൾ പത്ത് ശതമാനം വോട്ട് കൂടുതൽ കോൺഗ്രസ് ഇത്തവണ നേടിയിട്ടുണ്ട് എന്ന ഒരു കൂടി വേഗത്തിൽ ഉണ്ട് ജില്ലകളിലേക്ക് വരുമ്പോഴും ചിത്രം വളരെ വ്യത്യസ്തമാണ് കാരണം ജില്ലകളിൽ കാസർഗോഡ് ഉള്ള ജില്ലകൾ പരിശോധിക്കുമ്പോൾ കാസർ കാസർഗോഡ് ജില്ലയിലെ നാല് നിയമസഭാ മണ്ഡലങ്ങളിൽ യു ഡി എഫിനാണ് ആധിപത്യം ഒരിടത്ത് മാത്രമാണ് കാഞ്ഞങ്ങാട് മാത്രമാണ് കാസർഗോഡ് മുന്നണിക്ക് നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കിൽ ആധിപത്യം നേടാൻ കഴിയുന്നത് കണ്ണൂരിലേക്ക് വരുമ്പോൾ കണ്ണൂരിൽ അഞ്ചിടത്ത് മുന്നണി ഉണ്ടാകുമ്പോൾ യു ഡി എഫ് ആറിടത്ത് നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കിൽ ലീഡ് ചെയ്യുന്നു കോഴിക്കോടേക്ക് വരുമ്പോൾ കോഴിക്കോട് പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലും യു ഡി എഫിനാണ് ലീഡ് എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് കാരണം മുന്നണിയുടെ ശക്തി കേന്ദ്രങ്ങളെല്ലാം പൂർണ്ണമായും യു ഡി എഫിൻ്റെ ആധിപത്യം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായി വയനാട്ടിൽ ിലെ മൂന്നിടത്തും യു ഡി എഫ് ആണ് അതിൽ തർക്കമില്ല മലപ്പുറത്തേക്ക് വരുമ്പോൾ മൃഗീയമായ ഭൂരിപക്ഷമാണ് മലപ്പുറത്തെ പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളിലും അവിടെ യു ഡി എഫിനാണ് ലീഡ് ഉണ്ടായത് എന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട് പാലക്കാടേക്ക് വരുമ്പോൾ പാലക്കാട് എട്ടിടത്തും പാലക്കാട് എട്ടിടത്തും പാലക്കാട് പന്ത്രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ എട്ടിടത്തും യു ഡി എഫ് ആണ് നാലിടത്ത് മാത്രമാണ് ഇടതുമുന്നണിക്ക് ഈ ലീഡ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് തൃശൂരിലേക്ക് വരുമ്പോൾ തൃശ്ശൂരിലെ കണക്ക് വ്യത്സ അതായത് യു ഡി എഫിനെ മൂന്നിടത്താണ് ലീഡ് നേടാൻ കഴിയുന്നത് തൃശ്ശൂരെ കണക്ക് നോക്കുമ്പോൾ അതേസമയം നിയമസഭാ മണ്ഡലങ്ങളിൽ തൃശ്ശൂരിൽ നാലിടത്ത് ഇടതുമുന്നണി ലീഡ് നേടിയിട്ടുണ്ട് പക്ഷേ ബി ജെ പി ആണ് തൃശ്ശൂരിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കിൽ ആറിടത്ത് ലീഡ് ചെയ്യുന്നത് എന്ന മറ്റൊരു കണക്ക് കൂടി പുറത്തു വരുന്നുണ്ട് എറണാകുളത്തെ പതിനാല് നിയമസഭാ മണ്ഡലങ്ങളിലും ലീഡ് നേടിയിരിക്കുന്നത് യു ഡി എഫ് ആണ് ഇടുക്കിയിലും അഞ്ചിടത്തും യു ഡി എഫിന് ലീഡ് നേടാൻ കഴിയുന്നു കോട്ടയത്തേക്ക് വരുമ്പോൾ കോട്ടയത്ത് വൈക്കത്ത് മാത്രമാണ് ഇടതുമുന്നണിക്ക് ലീഡ് നിലനിർത്താൻ കഴിഞ്ഞത് ബാക്കി എട്ടിടത്തും അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഡ് ചെയ്തത് എന്നതാണ് ആലപ്പുഴയിലേക്ക് വരുമ്പോൾ ആലപ്പുഴയിൽ മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിൽ മാത്രമാണ് ഇടതുമുന്നണിക്ക് ലീഡ് നേടാൻ കഴിഞ്ഞത് ആലപ്പുഴയിലെ മറ്റ് എട്ടിടത്തും യു ഡി എഫിനാണ് ലീഡ് ഉണ്ടായത് പത്തനംതിട്ടയിലെ അഞ്ചിടത്തും പൂർണ്ണമായും യു ഡി എഫിൻ്റെ ആധിപത്യമാണ് കൊല്ലത്തേക്ക് വരുമ്പോൾ കൊല്ലത്തെ ഒൻപതിടത്തും യു ഡി എഫിന്റെ ആധിപത്യം യു ഡി എഫിൽ ഇട നേടുമ്പോൾ രണ്ടിടത്ത് മാത്രം കുന്നത്തൂരും കൊട്ടാരക്കരയിലും മാത്രം ഇടതു മുന്നണി ലീഡ് നിലനിർത്തി എന്ന ചിത്രമുണ്ട് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ തിരുവനന്തപുരത്തെ എട്ടിടങ്ങളിലും യു ഡി എഫിൻ്റെ ആധിപത്യമാണ് ഉണ്ടായത് അതേസമയം അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ആണ് ഒരിടത്ത് മാത്രമാണ് വർക്കലയിൽ മാത്രമാണ് ഇടതു മുന്നണിക്ക് ലീഡ് നേടാൻ കഴിഞ്ഞത് എന്നതാണ് സാഹചര്യം നിയമസഭാ കണക്ക് പരിശോധിക്കുമ്പോൾ യു ഡി എഫിൻ്റെ ഒരു സമ്പൂർണ്ണ ആധിപത്യം സംസ്ഥാനത്ത് നിയമസഭാ കണക്കിൽ ഈ ലോക്സഭയുടെ വോട്ടിംഗ് നിലയുമായി പരിശോധിക്കുന്നത് ഗൗതുകരമായ ഒരു കാര്യം തന്നെയാണ് എൽ ഡി എഫ് തകർന്നടിയുകയായിരുന്നു പത്തൊൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് ലീഡ് നേടുവാനായിട്ട് എൽ ഡി എഫിന് കഴിഞ്ഞത് ബി ജെ പി പതിനൊന്ന് മണ്ഡലങ്ങളിൽ ലീഡ് നേടിയിട്ടുണ്ട് എട്ടിടങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്താനും ബി ജെ പിക്ക് കഴിഞ്ഞു വോട്ട് വിഹിതം കൂട്ടാൻ ബി ജെ പിക്ക് കഴിഞ്ഞു എൻ ഡി എയുടെ വോട്ട് വിഹിതം നോക്കുകയാണെങ്കിൽ അത് പത്തൊൻപത് ശതമാനം വരെ എത്തുകയും ചെയ്തു ബി ജെ പിക്ക് തനിച്ച് പതിനേഴ് ശതമാനത്തോളം വോട്ടുകളാണ് ഇത്തവണ പിടിക്കാൻ കഴിഞ്ഞത് എം ജി മിഥുൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ആ മിഥുൻ ഇത്തവണ നേട്ടമുണ്ടാക്കിയത് ബി ജെ പി ആണല്ലോ അതിലിപ്പോൾ ഈ കണക്കുകൾ നോക്കുകയാണെങ്കിൽ തൃശൂരിലും തിരുവനന്തപുരത്തും വലിയ മേധാവിത്വം പുലർത്തുവാൻ കഴിഞ്ഞ പാർട്ടി എന്ന് പറയുന്നത് അത് ബി ജെ പി ആയി മാറിയിട്ടുണ്ടല്ലോ മനുഷ്യർ തീർച്ചയായും അതായത് തൃശ്ശൂരും തിരുവനന്തപുരത്തിനും പുറമേ മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളുമൊക്കെ തന്നെ കൃത്യമായ ആധിപത്യം പുലർത്താൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് ഇത്തവണത്തേത് എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്തപ്പെടുന്നത് അതിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ തവണ പതിനഞ്ച് ദശാംശം അഞ്ച് ഏഴ് ശതമാനമായിരുന്നു സംസ്ഥാനത്തൊട്ടാകെ വോട്ട് ഷെയർ ചെയ്യുകയെങ്കിൽ അത് ഇത്തവണ പത്തൊൻപത് ദശാംശം ഒന്ന് ഏഴ് ആയി ഉയർന്നിരിക്കുന്നു നാല് ശതമാനത്തോളം വോട്ട് ഇത്തവണ ഉയർന്നു വരികയും ചെയ്തു അതിൽ നമ്മൾ അപ്രതീക്ഷിതമായി ഒരു മുന്നേറ്റം നടത്തിയിരിക്കുന്നത് ആറ്റിങ്ങൽ ഒപ്പം തന്നെ ആലപ്പുഴ ആലത്തൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ തന്നെ ഒരു അപ്രതീക്ഷിത ബി ജെ പിയുടെ മുന്നേറ്റമാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് ആലപ്പുഴയിലാണ് എന്നുള്ളത് തന്നെയാണ് പതിനൊന്നേ ദശാംശം പൂജ്യം ആറ് ശതമാനം വോട്ട് ആലപ്പുഴയിൽ നേടി രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കുകൾ നോക്കുമ്പോൾ പതിനേഴ് ദശാംശം രണ്ട് നാല് ശതമാനം മാത്രമായിരുന്നു വോട്ട് ഷെയറെങ്കിൽ അതിത്തവണ ഇരുപത്തിയെട്ട് പോയിൻറ്റ് മൂന്ന് ശതമാനമായി ഉയർത്തിക്കാട്ടാൻ അല്ലെങ്കിൽ ഉയർത്താൻ ശോഭാ സുരേന്ദ്രന് സാധിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മറ്റൊന്ന് ആലത്തൂരാണ് ആലത്തൂരിൽ എട്ടേ ദശാംശം എട്ടേ രണ്ട് ശതമാനം വോട്ടായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടിയെങ്കിൽ അത് ഇത്തവണ പതിനെട്ടേ ദശാംശം ഒൻപത് ഏഴ് ശതമാനം പത്ത് ശതമാനത്തിലധികം വോട്ട് കൂടിയിരിക്കുന്നു ആലത്തൂർ എന്നുള്ളത് തന്നെയാണ് അത് തന്നെയാണ് യു ഡി എഫിന്റെ വിജയത്തിന് മങ്ങലേൽപ്പിച്ചത് കെ രാധാകൃഷ്ണന്റെ വിജയത്തിന് കൂടുതൽ സാധ്യത കൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് കാര്യത്തിൽ സംശയമില്ല ഒപ്പം തന്നെ ആറ്റിങ്ങിലേക്ക് വരുമ്പോൾ ആറ്റിങ്ങിൽ നമുക്കറിയാം കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ കൃത്യമായ കൃത്യമായ വോട്ട് അവിടെ വർദ്ധിപ്പിച്ചതാണ് രണ്ട് രണ്ടര ലക്ഷത്തോളം വോട്ട് അവിടെ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ സ്വന്തമാക്കിയിരുന്നു ഇത്തവണ വി മുരളീധരൻ അവിടെ മത്സരിക്കുന്നു വി മുരളീധരൻ കൃത്യമായി ഇത്തവണയും ഏഴ് ദശാംശം പൂജ്യം ഒന്ന് ശതമാനത്തിൻ്റെ വോട്ട് ഷെയർ അവിടെ വർധനവുണ്ടാക്കുന്നു ഉണ്ടാക്കുന്നു എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ തവണ ഇരുപത്തിനാല് ദശാംശം ആറ് ഒൻപത് ശതമാനമാണ് എങ്കിൽ അത് ഇത്തവണ മുപ്പത്തി ഒന്ന് ദശാംശം ഏഴ് ശതമാനത്തിലേക്ക് ഉയരുകയും ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് മറ്റ് സ്ഥാനാർത്ഥികൾ തമ്മിൽ ഏകദേശം പതിമൂവായിരത്തോളം വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് വി മുരളി മുരളീധരൻ ഉണ്ടായത് കൂടാതെ ആറ്റിങ്ങൽ കാട്ടാക്കട തുടങ്ങിയ നിയോജക മണ്ഡലങ്ങളിൽ വി മുരളീധരന് ഒന്നാമതെത്താൻ സാധിക്കുകയും ചെയ്തു അങ്ങനെ നോക്കുമ്പോൾ സംസ്ഥാനത്തുടനീളം പതിനൊന്ന് നിയോ നിയമസഭാ മണ്ഡലങ്ങളിൽ ആ ബി ജെ പിക്ക് ഒന്നാമതെത്താൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ മൂന്ന് മണ്ഡലങ്ങൾ അത് മന്ത്രിമാരുടേതാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഒല്ലൂര് ഒപ്പം തന്നെ ഇരിങ്ങാലക്കുട തുടങ്ങിയ മൂന്ന് മണ്ഡല മണ്ഡലങ്ങളിൽ ആണ് ഇത്തരത്തിൽ മന്ത്രിമാരുടേതായിട്ടുള്ളത് ഈ മൂന്ന് മണ്ഡലങ്ങളിൽ കൃത്യമായ ആധിപത്യം പുലർത്താൻ ബി ജെ പിക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തായാലും നമുക്ക് ഇനി അതിൽ ഏറ്റവും പ്രധാനമായും നമ്മൾ നോക്കിക്കാണുന്നത് അടുത്ത വർഷം ഇനി അടുത്ത വർഷം തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോകുന്നുണ്ട് പല മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ കൃത്യമായ ആധിപത്യം ഒപ്പം തന്നെ പല മേഖലകളിലും കൃത്യമായി ബി ജെ പിക്ക് ഗണ്യമായ നേട്ടമുണ്ടാക്കാൻ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കഴിഞ്ഞു ഐ സി സി എസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് മാഗസിനായ പ്രജ്ഞ പ്രകാശനം ചെയ്തു കേരള സാഹിത്യ അക്കാദമി വൈസ് ചെയർമാൻ അശോകൻ ചെരുവിൽ പ്രകാശനം നിർവഹിച്ചു മാഗസിൻ്റെ ഡിജിറ്റൽ പതിപ്പ് കോളേജ് ചെയർമാൻ ഡോക്ടർ സോജൻ വി അവകാച്ചൻ പുറത്തിറക്കി ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വിദ്യാർത്ഥികൾ തന്നെ ഉണ്ടാക്കിയ ചിത്രങ്ങളും ഗ്രാഫിക്സുകളും മാത്രമാണ് മാഗസിനിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റുഡൻ്റ് എഡിറ്റർ സ്റ്റിനി എന്നസ് സ്റ്റാഫ് എഡിറ്റർ ആൽവിൻ വിൻസൻ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം മേധാവി ഡോക്ടർ പ്രേംശങ്കർ ഡിസൈനർ അക്ഷയ ഷാജി വിദ്യാർത്ഥി പ്രതിനിധികളായ സനൽദാസ് ഡോളർ ഷൈജു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു